അവസാന വാക്ക് അമ്മ കൂടുതൽ സ്നേഹത്തോടെയും ഒത്തുകൊരുമയോടെയും വളരുവാനുള്ള ഒരു അവസരമാണ് മാതൃദിനം. ഇന്ന് നമ്മോടൊപ്പം ഭാവിയിലെ വാഗ്ദാനങ്ങളായ പുത്തൻ തലമുറയെ നാടിന്റെ പുരോഗതിക്കുകയും വാർത്തെടുക്കുന്ന ശില്പികളിൽ നിന്ന് ഒരാളായി നമ്മോടൊപ്പമുണ്ട്. മുംബൈയിലെ നമ്പർ വൺ എഞ്ചിനീയറിംഗ് കോളേജ് വിജയ്ഗറിൻ്റെ സേവനം ചെയ്ത് റിട്ടയർഡായ പ്രൊഫസർ, പിന്നെ ഇപ്പോൾ നമ്മുടെ കല്യാൺ ഡയസിസിലെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ സജീവമായി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ റോസ്ലി തോമസിനെ സ്വാഗതം ചെയ്യാൻ മിസ്സസ് വിറ്റി ജോസഫിനെ ക്ഷണിച്ചുകൊണ്ട് സാധ്യം വഴികാട്ടിയുമായ നമ്മുടെ വികാരി അച്ഛൻ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് വഹിച്ചത് കൊണ്ടത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നാം എല്ലാ അമ്മമാരുടെ പേരിലും നമ്മുടെ പ്രിയപ്പെട്ട ബിജു അച്ഛനെ സ്വാഗതം ചെയ്യാൻ ഞാൻ മിസ്സസ് ലിസി വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ായ നമ്മെ ഒരാഴ്ച മുന്നേ തന്നെ പള്ളിയിലെ ഓരോ പ്രോഗ്രാംസ് ആക്ടിവിറ്റീസ് റിമൈൻഡർ ചെയ്ത് അറിയിക്കുന്ന, പിന്നെ ആ പ്രോഗ്രാമിലേക്ക് വിളിച്ച് ക്ഷണിക്കുന്ന നമ്മുടെ കൊച്ചച്ഛൻ സ്റ്റെബിൻ അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ മിസ്സിസ് സ്മിത ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അമ്മ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കും. നമ്മുടെ ഇടവകയിലെ അമ്മയാണ് ഇവിടെ മദർ സവിത. അമ്മയെ സ്വാഗതം ചെയ്യാൻ ഞാൻ മിസ്സസ് ബിന്ദു റോയിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം all elderly mothers, executives, unit representatives, and my dear friends. I welcome to all who are present here. Thank you. Thank you, Chechi. And how can we forget our dear Siri Chechi? So I request all of you to give a big round of applause to our President Chechi. The person whose actions always inspire us to learn more and do more. It's none other than our regard, Father Biju Manan Cheril, and it's my privilege to invite him onto the stage to say a few words. Praise the Lord, Sri Mancha, the superior, Sri Savida, Pratiya Madhikadosa. ഏറ്റവും പ്രമേയം വ്യക്തിയായി വന്നിരിക്കുന്ന ഹിസ്റ്ററി ടീച്ചർ പ്രൊഫസർ ഡോക്ടർ ആൻഡ് മൈ ഡിയർ ലവിംഗ് മദേഴ്സ്, ആദ്യമായി തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുകയാണ്. മാതൃദിന ആഘോഷം നടത്തുമ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ മാക്സിമം പാർട്ടിസിപ്പേഷൻ വേണം. നമുക്കറിയാം നമ്മുടെ സ്ഥല പരിമിതി നമുക്കുണ്ട്, എങ്കിൽ തന്നെയും നമുക്ക് മാക്സിമം ഒരു പാർട്ടിസിപ്പേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആൾക്കാർ നമുക്കിനി ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ തന്നെയും ഇന്നത്തെ ക്ലാസ് നയിക്കുവേണ്ടി വന്നിരിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ടോപ്പിക് പറഞ്ഞപ്പോൾ മീ ആൻഡ് ടൈം എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. നമുക്കറിയാം ഇന്നത്തെ ഈ ബോംബെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ജോലി ചെയ്ത് ഒപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഒപ്പം തന്നെ പള്ളിയിൽ വേണം, അങ്ങനെ എല്ലാ കാര്യവും ഒരുമിച്ച് ക്രമീകരിച്ച് പോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ തന്നെയും കുറേ പേര് അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വരുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി നമ്മൾ എപ്രകാരം വരും ഒരു തലമുറയ്ക്ക് ആ ഒരു ശൈലിയിലേക്ക് പണ്ടത്തെ ഒരു കാലഘട്ടം മാറി, പ്രത്യേകിച്ച് ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ ഒരു ഹിസ്റ്ററിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ കൊറോണയ്ക്ക് ശേഷമുള്ള നമ്മുടെ ജീവിത ശൈലിയും വിശ്വാസത്തിന് പോലും വേറൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ
എപ്രകാരം നമ്മുടെ വിശ്വാസവും ജീവിതവും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഈ ദിവസം നമുക്കൊരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഇടവകയിലും കുടുംബ യൂണിറ്റുകളിലും ഒക്കെ എപ്രകാരം ആ ഒരു കൂട്ടായ്മയിൽ വളരുക, നമ്മുടെ മക്കൾക്കൊരു മാതൃക കൊടുത്തുകൊണ്ട് ഓരോ അമ്മമാർ മുൻപോട്ട് വരുവാൻ സാധിക്കുവാൻ ഉള്ള ഒരു ചർച്ച നമുക്ക് നടക്കട്ടെ. അതോടൊപ്പം നമ്മളെല്ലാവരും തുറന്ന് ചർച്ചയിലേക്ക് വരണം. നമ്മൾ വെറുമൊരു കേൾക്കുന്നവരായി മാത്രം മാറാതെ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു യഥാർത്ഥമായ ഡിസിഷനിലേക്ക് വരാൻ സാധിക്കുക. അപ്പൊ ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ ചർച്ചകൾ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപ്പം ഇത് ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും സ്നേഹത്തോടെ നേർന്നുകൊണ്ട് പരിശുദ്ധാമയുടെ മാതൃസം നമ്മുടെ എല്ലാ ഭവനങ്ങളിലും നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലയിലും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വാക്കു നിർത്തുന്നു. ദൈവം അംഗീകരിക്കട്ടെ. താങ്ക് യു ഫോർ ബ്ലെസ്സിംഗ്. Thank you, Acha, for understanding us and all our mothers who are taking a lot of efforts and coming and doing all the activities, church activities, leaving everything and managing everything and coming to church and doing for Christ. So the time has come for the main part of the event, and I must tell you that when I received Dr. Rosalie Thorne's details, I was like, it was just wow for me. She played vital role in the parish level till the diocese level. And as a person, I feel she is someone God has chosen for us for today to awaken our thoughts and to be relaxed with yourself and give a self-care and accept as yourself you are. So now I invite Dr. Rosalie onto the stage. Over to you. Thank you so much, Mary, for the invitation you have given. I also thank Silly for introducing me, and Father Biju for inviting me here. And I am very happy that I can be with you today. So when we begin, I ഒരു മാതൃദിനത്തിന്റെ എല്ലാ ആശംസകളും ആദ്യം തന്നെ നേരിടണം. ഹലോ, ആം ഐ ഓഡിബിൾ? നോ, ഇറ്റ്സ് നോട്ട് സ്റ്റിൽ വെരി ഹാർഡ്. ഹലോ, ഹലോ, സ്റ്റാൻഡ് വേണ്ട. ഓക്കെ, സോ ആദ്യമായിട്ട് തന്നെ മാതൃദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും. ഇവിടെ നിന്ന് നോക്കുമ്പോ മനോഹരമായ വ്യൂ ആണ്. എല്ലാവരും നല്ല സാരി ഒക്കെ എടുത്ത് യൂണിഫോം ഒക്കെ ഇട്ട് എല്ലാം നല്ല മനോഹരമായിട്ട് കാണുന്നു. അപ്പം ഒരു അത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തന്നെ. നമ്മളിപ്പോൾ ഇന്ന് നിങ്ങളൊരു ടോപ്പിക്ക് ചൂസ് ചെയ്തു, മീ ടൈം. സോ അത് കേട്ടപ്പോഴേ ഞാനിങ്ങനെ വിചാരിച്ചു, ഈ ഗ്രൂപ്പ് കൊള്ളാമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീ ടൈം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, നിങ്ങൾ ഒരുപാട് വ്യക്തികളെ, കുടുംബത്തിലുള്ളവരെ അല്ലെങ്കിൽ പുറമേയുള്ളവരെയൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഐ നീഡ് ടു ഫൈൻഡ് മീ ടൈം, സോ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. അതിൻ്റെ അർത്ഥം, യു ലവ് everybody around, you are doing a lot of things for your family, maybe the workplace and you know parish everywhere, and you are not finding them. So that shows that you love people, you are a people person, and at the same time you also have your own dreams which you are not able to materialize. So aa oru cheriya vishamum kudi rendum kudi ana kooti chertha njan vaichathu. Appo then ee session le നമുക്ക് സി, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഐ വിൽ സ്റ്റാൻഡ് ഹിയർ ആൻഡ് ടോക്ക്, വി വിൽ തിങ്ക് ടുഗെദർ. നമുക്ക് എല്ലാവർക്കും സി, എൻ്റെ ചിന്തകളല്ല നിങ്ങളുടെ ചിന്തകൾ. കർത്താവ് പറയുന്ന പോലെ എൻ്റെയും നിങ്ങളുടെയും ചിന്തകൾ രണ്ടും രണ്ടാണ്. അപ്പം നമുക്ക് പക്ഷേ ആസ് എ വുമൻ, ആസ് എ മദർ, അങ്ങനെ ഡിഫറെൻറ്റ് റോൾസിലുള്ളവർ, അങ്ങനെ കോമൺ റോൾസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ.
അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ഈ മീ ടൈം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എന്താണ് മീ ടൈം, അതിനെ കുറിച്ചൊക്കെ ഒന്നിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഇന്നത്തെ സെഷൻ. സോ അച്ഛൻ പറഞ്ഞതുപോലെ ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ഇറ്റ് വുഡ് ബി വെരി ഗുഡ്. അപ്പൊ അതൊരു നമുക്കൊരു നല്ലൊരു സമയമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ. അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ തന്നെയാണ്. നമുക്ക് ദൈവം ഒരു കുടുംബം തന്നു, മക്കളെ തന്നു, ഹസ്ബൻഡിനെ തന്നു, അതുപോലെ നമുക്ക് വിവിധ റോളുകളിൽ ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ നല്ല നല്ല വിദ്യാർത്ഥികളെ തന്നു, ഒരു നേഴ്സാണെങ്കിൽ പേഷ്യൻസ് അവരെ ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല കൊലീഗ്സായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ, അങ്ങനെ ധാരാളം റോളുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ധാരാളം വ്യക്തികളെയും കാണുന്നു. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇത്രയും എല്ലാവരും ചുറ്റുമുണ്ട് ഈ ഭൂമിയിൽ, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ സ്നേഹിക്കുന്നത് ആരെയാണ്? ഏറ്റവും നിങ്ങൾ സ്നേഹിക്കുന്നത് ആരെയാണ്? എഴുന്നേറ്റേക്ക, പെട്ടെന്ന് ഉത്തരം പറയാ. ഉറക്കപ്പെട, മക്കളെ, ദൈവത്തെ, ഈ ഭൂമി, പിന്നെ ആരാ? അമ്മയെ, പിന്നെ ഹസ്ബൻഡിനെ, ദൈവം കഴിഞ്ഞ പിന്നെ ഹസ്ബൻഡ്. ഓക്കെ, പിന്നെ പിന്നെ ആരെയാ സ്നേഹിക്കണേ? ഇവിടെ ഗ്രാൻഡ് ചിൽഡ്രൻ ഉള്ളവരൊന്നും ഇല്ലേ? ഓക്കെ, ഞാൻ ആ ഉത്തരവല്ല പ്രതീക്ഷിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി ആരും ആരും ഇല്ലേ? ഹസ്ബൻഡുണ്ട്, ദൈവമുണ്ട്, അമ്മയുണ്ട്, അതിനപ്പുറം ഒരു ലോകം ഇല്ല. ഫാമിലി എന്ന് പറഞ്ഞൊരു ജനറേറ്റർ ഉണ്ടല്ലേ, മക്കൾ. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. പേരൻസ് അതല്ല. പ്രിൻസി പറയാണ് നമ്മളെ തന്നെ ഇഷ്ടപ്പെടണമെന്ന്. അപ്പോ എന്റെ ഉത്തരം അതാണ്, ഞാനൊരു ചോക്ലേറ്റ് തരാം. ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രിൻസി. നമുക്ക് നമ്മെ തന്നെ ആദ്യം സ്നേഹിക്കണം. കർത്താവ് എന്താ പറഞ്ഞിരിക്കണേ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന്. അപ്പൊ നിന്നോട് സ്നേഹമില്ലെങ്കിൽ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കണം. ഏറ്റവും ഫസ്റ്റ് സ്നേഹം നമ്മൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ മീ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ അതൊന്ന് ചോദിച്ചിട്ട് പിന്നെ ഇതിലേക്ക് തിരിച്ചു വരാം. വാട്ട് യു മീൻ ബൈ മീ ടൈം? നിങ്ങൾ ആ ടോപ്പിക് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾ എന്താണ് ഈ മീ ടൈം കൊണ്ട് ഉദ്ദേശിച്ചത്? ഒന്ന് കൈ റേസ് ചെയ്താണ് ഞാൻ അങ്ങോട്ട് വരാം. എല്ലാ യങ് ഫേസസ് ഒക്കെ പുറകിലേ ഇരിക്കണ. ആ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. വെൻ ഐ സജസ്റ്റഡ് ദിസ് ടോപ്പിക് ഐ വാസ് തിങ്കിങ് ഓഫ് വി ആർ ഓൾസോ ബിസി, വി ഡോണ്ട് ഹാവ് ടൈം ഫോർ എനി ഫോർ ആർ സെൽവ്സ്. So something which makes us happy, something which is for us, for our well-being, for our emotional, you know, supporting ourselves emotionally and being happy all the time is me time. Any other answer to this? Yeah? So how do you spend me time? What do you want to do? What do you want to do during me time? That would be good. Yeah, yeah. That would be good. What do you do during me time? What do you want to do? Listen to music. Okay. Yes. നമുക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. അത് എക്സസൈസ് ആവാം, ചിലപ്പോൾ വാക്കിങ്ങിന് പോവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോണതാവാം. അങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്തും നമ്മൾ ചെയ്യുക. അതാണ് എന്നെ സംബന്ധിച്ച് മീ ടൈം. അതായത് എനിക്ക് ഹാപ്പി കിട്ടുന്ന, എനിക്ക് സന്തോഷം കിട്ടുന്ന ഏത് എന്തും ചെയ്യാം. അത് ചിലപ്പോൾ ഡാൻസ് ആവാം, മ്യൂസിക് ആവാം, എക്സസൈസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗാർഡനിലേക്ക് ഒന്ന് പോവാം എല്ലാം. അതായത് എന്നെ സന്തോഷിപ്പിക്കുന്ന എല്ലാം ഞാനത് മീ ടൈമായിട്ടാണ് കാണുന്നത്. അത് ഫുഡായാലും ഓക്കെ, ഒരു ഫുഡ്, പുതിയൊരു ഫുഡ് ട്രൈ ചെയ്യണതാവാം. ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പുതിയ ഏതെങ്കിലും അങ്ങനെ പോകുമ്പോൾ അവിടെ കാണുമ്പോൾ അതൊരു പുതിയതായിട്ടാണ് അത് ട്രൈ ചെയ്യാം. ചിലപ്പോൾ അതിലാണെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പൊ അതാണ് ഞാൻ ഒരു മീ ടൈം ആയിട്ട് കാണുന്നത്.
എനിക്ക് ഹാപ്പിനെസ് തരുന്ന എന്തും. സോ അത് കറക്റ്റ് തന്നെയാണ്. നമ്മള് ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മോട് തന്നെ സ്നേഹം വേണം, നമ്മൾ നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം. ഹൗ മെനി ഓഫ് യു ആർ ഏബിൾ ടു ആക്സെപ്റ്റ് യുവർ സെൽഫ്? ഹൗ മെനി ഓഫ് യു ആർ നോട്ട് ഹാപ്പി വിത്ത് യുവർ സെൽഫ്? നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? ഫുള്ളി ഇഷ്ടമാണോ? 100% ഇഷ്ടമാണോ? യെസ്. എല്ലാവരും അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാവർക്കും ഒന്ന് പറയാൻ പറ്റില്ല അല്ലേ സിസ്റ്റർ? എല്ലാവരും അങ്ങനെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്, എനിക്ക് എന്തുകൊണ്ടാണ് നിറവില്ലാതായത്, എൻ്റെ കണ്ണെന്താ ഇങ്ങനെ, എനിക്കെന്താ പൊക്കം ഇല്ലാതായത്, എൻ്റെ പല്ലെന്താ ഇങ്ങനെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഇല്ലേ? ഡിസാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സെൽഫ് അല്ലേ? അപ്പം അതിന് നമ്മൾ പലപ്പോഴും ലോട്ട് ഓഫ് നെഗറ്റീവ് തോട്ട്സ് കമ്മിങ് ടു അവർ മൈൻഡ്സ്. അപ്പം നമ്മൾ അതിൽ അതിനെ കുറിച്ച് ബോധേഡാണ്, അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്തായാലും അങ്ങനെയായത്, അപ്പം മറ്റേ ആളെ നോക്കും, എന്തൊരു ഭംഗിയാ, എനിക്കത്രയും കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ മറ്റേ ആൾ എത്ര റിച്ചാണ്, എനിക്ക് പൈസ ഇല്ലാതായി പോയില്ലേ, ആ മറ്റവരുടെ ഹസ്ബൻഡ് എന്ത് എത്ര നല്ലതാ, എൻ്റെ നല്ലതല്ല, അങ്ങനെയൊക്കെ പല പല ചിന്തകൾ നമുക്കുണ്ടാവും. എൻ്റെ മക്കളെന്താ ഇങ്ങനെയായിപ്പോയി, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ. അപ്പം നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ്. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഐ എം ഫുള്ളി ഹാപ്പി വിത്ത് മൈസെൽഫ്. വെറുതെ പറയല്ല, 100% ഹാപ്പി വിത്ത് മൈസെൽഫ്. അപ്പോൾ അതിൻ്റെ ബേസ് ഇങ്ങനെയാണ്, നമ്മളെ തന്നെയിലേക്ക് തിരിച്ച് നോക്കുമ്പോൾ നമ്മളൊരു യുണീക്ക് ക്രിയേഷനാണ്. നിങ്ങളിപ്പോൾ യു ആർ സീ മീ ടുഡേ, നിങ്ങൾ എവിടെയെങ്കിലും വെച്ച്, ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് മന്ത് യു ഹാവ് ഗോൺ ടു യു കെ, ഐ ഹാവ് ഓൾസോ കം ദയർ, അവിടെ വെച്ച് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? റോസ്ലി ആണല്ലോ വന്ന് ക്ലാസ് എടുക്കാൻ വന്നതെന്ന് നിങ്ങൾ ഉടനെ പറയും, വന്ന് മീറ്റ് ചെയ്യും, നമ്മൾ സംസാരിക്കും ഇല്ലേ? അതെന്തുകൊണ്ടാണ്? ഐ എം എ യുണീക്ക് ക്രിയേഷൻ, എന്നെപ്പോലെ വേറൊരാളില്ല. ഏഴ് പേരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇല്ലേ? അങ്ങനെ പറയില്ലേ, ഒരാളെ പോലെ ഏഴ് പേരുണ്ടെന്ന് പറയും. അന്നാലും വ്യത്യാസമുണ്ട്, ഈവൻ ട്വിൻസ് ആണെങ്കിലും വ്യത്യാസമില്ലേ? അതിന് വേറെ പേരുണ്ട്, വേറെ. അപ്പം വന്നാലും മനസ്സിലാവും, നമുക്ക് കുറച്ച് ഒബ്സർവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു യുണീക്ക് ക്രിയേഷൻ ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഇങ്ങനെ ഒരു നല്ല സൃഷ്ടിയായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ശ്രേഷ്ഠമാണ്. അത് എഴുതി വെച്ചിരിക്കുന്ന എവിടെയാണെന്നറിയോ? യേശയ്യ പ്രവാചകന്റെ പുസ്തകം 43:4 എഴുതി വെച്ചിട്ടുണ്ട്, നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനും ബഹുമാന്യനുമാണെന്ന്. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരും ദൈവത്തിൻ്റെ മുൻപിൽ സോ പ്രഷ്യസ് ടു ഹിം, നമ്മൾ വളരെ ബഹുമാന്യരാണ്, കർത്താവ് ബഹുമാനിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പം പിന്നെ നമുക്ക് എന്താണ് ഈ ഒരു ചെറിയ കണ്ണിൻ്റെ കാര്യവും മൂക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ ഉള്ള? നമ്മൾ അങ്ങനെ പറയുമ്പോൾ, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ ആരെയാണ് ക്രിറ്റിസൈസ് ചെയ്യണേ? നമ്മൾ ഇതുപോലെ മനോഹരമാക്കി തന്ന അദ്ദേഹത്തെയാണ്. അപ്പം നമ്മുടെ അപ്പിയറൻസിൽ ഒരു കാര്യമില്ല. അഫ്കോഴ്സ് ഐ എം വെരി ഫേം അബൌട്ട് ദിസ് ദാറ്റ് വി ഷുഡ് മെയിൻറ്റെയിൻ വെരി വെൽ. എല്ലാ കാര്യങ്ങളും ചെയ്യണം, നമ്മളെല്ലാം ചെയ്യണം, ബ്യൂട്ടി പാർലറിലൊക്കെ പോകണം, പറ്റാവുന്നതൊക്കെ ചെയ്യണം, നല്ല ഡ്രസ്സൊക്കെ ഒക്കെ ശരി തന്നെ. പക്ഷേ നമ്മളുടെ ആ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മളാകുന്ന വ്യക്തിയെ നമ്മൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ മുൻപത്തെ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഫോട്ടോ കണ്ടിട്ടുണ്ടോ? എത്രയോ പ്രസിഡന്റ്സ് വന്ന് പോയി, പക്ഷെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന വ്യക്തി ഈ അബ്ദുൽ കലാം ആണ് അല്ലേ? ഞങ്ങളുടെ കോളേജിൽ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു ആങ്കർ ദാറ്റ് പ്രോഗ്രാം. സോ വെരി ക്ലോസ്, ഇതിൽ കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. സച്ച് എ റിമാർക്കബിൾ, ഐ അഡ്മയർ ഹിം ആക്ച്വലി. അബ്ദുൽ കലാമിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയുണ്ട്? കളറുണ്ടോ? ആ മുടി, ഒരു ഡ്രസ്സ് പോലും ഒരു അത്രയും ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ഒരു പ്രസിഡന്റ് എന്നുള്ള മട്ടിൽ തോന്നിയിട്ടില്ല. പക്ഷേ അയാളെ എവ്രിബഡി അഡ്മയേഴ്സ് അല്ലേ? അയാളെ ഒന്ന് കാണണമെങ്കിൽ എന്തെല്ലാം ഫോർമാലിറ്റിയാണ്. ഈവൻ വെൻ ഹി വിസിറ്റ്സ് അൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി ഫോർ പീപ്പിൾ ടു ഗെറ്റ് ഹിം. മുമ്പേ തന്നെ ഞങ്ങളുടെ കോളേജിൽ വന്നപ്പോൾ 3 മണിക്കൂർ മുമ്പ്
കാണാനുള്ള എല്ലാ വ്യക്തികളും ഒരു ഹാളില് കോഡൻ ചെയ്ത് 3 മണിക്കൂർ ആ പിള്ളേര് സ്റ്റുഡൻസ് നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് അവരെ അതിനുള്ളിൽ ഇരുത്തി ഓഡിറ്റോറിയത്തിൽ. പിന്നെ പോക്ക് വരവ് ഒന്നുമില്ല, അവർ പറയും പുറത്ത് പോട്ടെ മൂത്രമൊഴിക്കാൻ പോട്ടെ ഒക്കെ ചെയ്യണ്ടേ. അപ്പൊ അതുപോലെ ആണ് ആളുടെ സ്റ്റേറ്റസ്. സോ അദ്ദേഹത്തിന് ഫിസിക്കൽ അപ്പിയറൻസിൽ യാതൊരു ഇത് മെറിറ്റും നമുക്ക് പറയാനില്ല. പക്ഷെ വൈ ഡു ബി റെസ്പെക്ട് അല്ലെ, ഇന്നർ ബ്യൂട്ടി എന്നൊരു സാധനമുണ്ട്, ഇന്നർ ബ്യൂട്ടി, അദ്ദേഹത്തിന്റെ മെറിറ്റ്. അപ്പൊ നമ്മളുടെ മെറിറ്റ് എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല. നമ്മൾ അങ്ങനത്തെ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് അതിനെ കുറിച്ച് വറീഡായിട്ട് അതിനെപ്പറ്റി അസൂയ തോന്നിയിട്ട് ഒരു കാര്യമില്ല. എന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഐ ഹാവ് ഓൺലി വൺ സിസ്റ്റർ. ഇഫ് യു മീറ്റ് ഹർ യു വിൽ നെവർ ബിലീവ് ദറ്റ് ഷീ ഈസ് മൈ സിസ്റ്റർ. സോ ബ്യൂട്ടിഫുൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവള് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഫിലിം സ്റ്റാർ. നല്ല കളറും നല്ല പിക്ചേഴ്സും നല്ല പുട്ടിക്കുകയാണ്. അപ്പോൾ അവളൊരു ടീച്ചർ തന്നെയാണ്, പക്ഷെ എന്നെക്കാൾ ഒരു 11 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പം എനിക്കെപ്പോഴും അവളൊരു കൊച്ചുകുട്ടി പോലെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി ഇഫ് ഷീ വാസ് വെരി ക്ലോസ് മീ 1 ഇയർ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഫേസ്ഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. കാരണം അങ്ങനെയല്ലേ, ഇപ്പോൾ ചെറുക്കന്മാർ കാണാൻ വരുമ്പോൾ അനിയത്തിനെ കണ്ട് അത് മതി എന്ന് പറഞ്ഞു പോകും, നമ്മളൊക്കെ ബുദ്ധിമുട്ടിലായിപ്പോയല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ആ ഒരു സിബ്ലിംഗ് റൈവലറി ഒക്കെ വരാം ടിൽ യു ഗെറ്റ് ദാറ്റ് മെച്യൂരിറ്റി. പക്ഷേ നമ്മൾ പറഞ്ഞ ഈ കൊച്ചുകുട്ടിയാണ്, ഞാൻ അവളുടെ റോൾ മോഡലാണ് ഇന്നും അന്നും. അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മളുടെ സിബ്ലിംഗ്സ് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളവരുണ്ടാവാം, ബെല്ലോ ഫൈരിക്കാം എന്നാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മൾ, നമുക്ക് ദൈവം തന്ന ഒരു ജീവിതം, നമ്മളത് ക്യാപ്ചർ ചെയ്യണം. ഒരു ജീവിതമേ നമുക്കുള്ളൂ അല്ലേ, ഒറ്റ ജീവിതമേ ഉള്ളൂ. കുറച്ച് കൊല്ലങ്ങളൊക്കെ പോവുകയും ചെയ്തു, ഇനി ബാക്കിയുള്ളത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ. അത് ഒരിക്കലും, അതൊരു വലിയ ദാനമാണ് ജീവിതം. നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതും ഇതും ചിന്തിച്ച് വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ജീവിതം എത്ര മനോഹരമാക്കാം എന്ന് നമുക്ക് ചിന്തിക്കണം, എത്ര മനോഹരമാക്കാം. അപ്പം നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പല ഫാസറ്റ്സ് ഉണ്ട്. സോ ഇഫ് ഐ ആസ്ക് എനി വഴി, ഹു ആർ യു, എവിടെ നമ്മുടെ പ്രസിഡന്റ്, ഹു ആർ യു? First of all, I am a lady and my name is Sibilee. As a working, I am a teacher. And I am a member of this church. So, I have an assignment to you. Take your paper. നിങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരു 10 കാര്യങ്ങൾ, 10 maybe കഴിവുകളായിരിക്കാം, ഗുണങ്ങളായിരിക്കാം, നിങ്ങളിൽ തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ഒരു 10 എണ്ണം എഴുതുക. ഹലോ ഹലോ ഹലോ, യു ആർ ഏബിൾ ടു ലിസൺ? നോ, ആർ യു ഹിയർ? ഓക്കെ, ഇറ്റ് ഈസ് വർക്കിംഗ് നൗ. അപ്പം നിങ്ങളെ കുറിച്ച് തന്നെ ഒരു 10 കാര്യങ്ങൾ എഴുതണം, എഴുതണം, എഴുതണം. എവ്രിബഡി ഷുഡ് റൈറ്റ്. ആ, ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കണക്ഷൻ പോവുകയാണ്. നിങ്ങളുടെ കഴിവുകളോ നിങ്ങളുടെ, എല്ലാവർക്കും പേപ്പർ കിട്ടിയിട്ടില്ലല്ലോ, പലർക്കും പേപ്പർ. സി, നമ്മളിങ്ങനെ എഴുതുമ്പോൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യണം, റിയലൈസ് ചെയ്യണം. അപ്പം നമുക്ക് ഉള്ളത് എഴുതിയാൽ മതി, റിയലൈസ് ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത എഴുതണ്ട. നമ്മളുടെ മേ ബി കഴിവുകളായിരിക്കാം, നല്ല ഗുണങ്ങൾ നമുക്കുള്ളതായിരിക്കാം, ക്വാളിറ്റീസ്. 10 എണ്ണം കഴിഞ്ഞോ? ഓക്കെ, ആരെങ്കിലും 10 മോഡിൽ എഴുതിയിട്ടുണ്ടോ? റേസ് യുവർ ഹാൻഡ്സ് ഇഫ് എനിബഡി ഹാസ് റിട്ടൺ മോർ ദാൻ 10. ഓക്കെ, ഹൗ മെനി ഓഫ് യു? ഓക്കെ, 15 മോഡിൽ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? 15. 15? Okay, come running. Chocolate. Vegam varne, can't waste time. It's even lost to
Yes. എല്ലാം പോസിറ്റീവ് അല്ലേ? കുറവ് എഴുതിയിട്ടില്ലല്ലോ. ആ ഓക്കെ, ആദ്യം ചോക്ലേറ്റ് കുടിക്കേ. വാട്സ് യുവർ നെയിം? നാഷ്വിൻ. വെരി ഗുഡ്. ലെറ്റ് മീ സീ. ഓക്കെ, ക്യാൻ വി റീഡ് ദിസ് ലൗഡ്ലി? I'm helpful. I'm helpful. I'm compassionate. I'm intelligent. I'm able to dance. I'm able to teach well. I'm jolly. I'm a good cook. I have a team spirit. I'm honest. I'm straightforward. I'm practical. I'm responsible. I'm financially independent. I'm active. I enjoy and become happy in small and little things of life. I'm able to appreciate others. Very good. All were different actually. Yeah? It was not even clashing. It was the same. Wonderful. So she has that sort of self-respect for her. So she understood herself. Socrates പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് നോ ദൈസെൽഫ്, നോയിങ് യുവർ സെൽഫ്. നമുക്ക് അറിയാത്ത കാര്യം നമുക്ക് മറ്റുള്ളവരൊക്കെ അറിയാം, പക്ഷെ നമ്മെ തന്നെ നമുക്കറിയില്ല. നമ്മൾ ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആരാണ് എന്ന് ചിന്തിക്കാനാണ് ഈ മീ ടൈം നമ്മൾ ഉപയോഗിക്കുക. മീ ടൈമിൻ്റെ മെയിൻ പർപ്പസ്, ഓഫ് കോഴ്സ് വി കെൻ ഡു മെനി തിങ്സ്, നമുക്ക് പാട്ട് കേൾക്കാം, നമുക്ക് ഡാൻസ് ചെയ്യാം, എല്ലാം ചെയ്യാം, പക്ഷെ മെയിൻ പർപ്പസ്, മയക്ക് വരുമ്പോഴേക്കും ആ വന്നു കഴിഞ്ഞു. ഞാൻ വെച്ച് നിങ്ങൾക്ക് ഇനി മാഷിൻ്റെ മാഷിൽ നിന്ന് ഇൻസ്പിറേഷൻ സ്വീകരിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചിന്തിക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇതൊരു നല്ല പ്രാക്ടീസാണ് മാഷിൻ. താങ്ക് യു സോ മച്ച്. ഇതൊരു നല്ല കാര്യമാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ എഴുതുക, നമ്മളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ എഴുതുക. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിക്കും. ഞാനെന്താ ഇങ്ങനെയായത്, ഞാനെന്താ അങ്ങനെയായത് അല്ലേ. നമ്മൾക്ക് എന്തോരം പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലുണ്ട്. നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യും. നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എന്തോരം കഴിവുകളാണ് നമ്മളിൽ കിടക്കുന്നത്. നമ്മളിൽ ഒരുപാട് ഗുണങ്ങളും കഴിവുകളും ഉണ്ട്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, ബട്ട് വി ആർ നോട്ട് അവേർ. അപ്പോൾ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് നോയിങ് ദൈസെൽഫ്, നമ്മെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇപ്പം നമ്മൾ മീ ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മളെ തന്നെ കണ്ടെത്താനാണ്. ഇപ്പോൾ ഈ എഴുതിയത് ഒരു നമ്മളൊരു മീ ടൈം ഉപയോഗിക്കാനുള്ള ഒരു മീ ടൈം ഉപയോഗിച്ചതാണ്. വി ആർ ഫൈൻഡിങ് ഔട്ട് ഹൂ വി ആർ. അപ്പോൾ അത് എഴുതുമ്പം കുറേ പേർ എഴുതിയില്ല, കുറേ പേർക്ക് ബുദ്ധിമുട്ടാണ്, അഞ്ചും ആറിലും ഒക്കെ സ്റ്റക്കായി നിന്നു. നമ്മൾ വി ആർ നോട്ട് എക്സ്പ്ലോറിങ്, വി നീഡ് ടു എക്സ്പ്ലോർ തിങ്ക്. മാഷിൻ ചെയ്ത് വളരെ നല്ല കാര്യം, പത്ത് എന്ന് പറയുമ്പം 15 എഴുതി. It was flowing actually. It was evident when she was reading. Ellam. Okay. Appo nammal ezhuthumbo nammal adinu oru certification kudu kodukana. I am helpful. So onnu kudi nammal orpikkana. I need to be helpful. I need to be practical. Oru situation varumbodhu maage thagarthu pogade. We need to be practical in that situation. Compassionate. Hello, mic check. അപ്പൊ നമ്മളെ അറിയുക. അപ്പൊ നമ്മൾ എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഈ മീ ടൈമിൽ നമ്മളെ തന്നെ അന്വേഷിക്കുമ്പോൾ നമ്മൾ നമുക്ക് എന്താണ് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുന്നതെന്നുള്ളതാണ്. ഈശോ ഈശോയ്ക്ക് മീ ടൈം ഉണ്ടായിരുന്നോ? എപ്പോഴാ ഈശോയ്ക്ക് മീ ടൈം ഉണ്ടായിരുന്നോ? ഉറപ്പാണോ? ആ എപ്പോഴാണ്? ആർക്കെങ്കിലും പറയാവോ? ആരാണ് ഇവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളൊക്കെ? ഈശോ ലൂക്ക 5:16 വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഈശോ വന്നിട്ട് അടുത്ത ഇതിൽ നമ്മൾ കാണുന്നത് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഒരു മീ ടൈം, അത് ഈശോ ചെയ്യുന്നത് പ്രാർത്ഥന, അത് ഈശോ ആയതുകൊണ്ട് ഫുൾ ടൈം മീ ടൈമിൽ പ്രാർത്ഥനയാണ്. നമ്മൾ വേറെ പല കാര്യം ചെയ്യും, നമ്മൾ ഗാർഡനിങ് ചെയ്യും, നമ്മൾ പാട്ട് കേൾക്കും, നമ്മൾ പാർലറിൽ പോകും, നമ്മൾ ഇതൊക്കെ ചെയ്യും. പക്ഷെ ഈശോ പ്രാർത്ഥിച്ചു.
അപ്പം അത് കഴിഞ്ഞിട്ട് ഈശോ ഹി വാസ് ഫിൽഡ് വിത്ത് പവർ. അപ്പം നമ്മുടെ ഒരു പവർ നമുക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഈ മീറ്റ് ടൈം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പവർ ലഭിക്കുന്ന സമയമാണ് മീറ്റ് ടൈം. അതുപോലെ തന്നെ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് വീണ്ടും പറയുന്നുണ്ട് ലൂക്ക് 6:12 ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലമുകളിലേക്ക് പോയി. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ എല്ലാ ശിഷ്യന്മാരെയും അടുത്തു വിളിച്ച് അതിൽ നിന്ന് 12 തിരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാർ എന്ന് പേര് നൽകി. കർത്താവിന് കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു, അതിൽ നിന്ന് 12 തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചത് ആ മീ ടൈം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഒരു വലിയൊരു ഡിസിഷൻ കർത്താവ് എടുത്തത്. ഫോർ ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുമായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിയണം. ഒരു മീറ്റ് ടൈം നമുക്ക് ഉണ്ടാകണം. അപ്പം നമുക്ക് നമ്മുടെ ഡിസിഷൻസൊക്കെ കൂടുതൽ ചിന്തിച്ചും പല തലങ്ങളിൽ ചിന്തിച്ചും പ്രാർത്ഥിച്ചും ഒരു നല്ല ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ മീറ്റായും നമ്മളുമായിട്ട് ഇരുന്ന് സന്തോഷിച്ച് സമാധാനിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കാം നമുക്ക് ഡിവൈൻ റെവലേഷൻസ് കിട്ടുക. പരിശുദ്ധ അമ്മ അമ്മയുടെ ഒരു മീറ്റ് ടൈമിലാണ് ഗബ്രിയേൽ ദൂതം വന്ന് പറഞ്ഞത് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. അപ്പം ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് ലഭിക്കുക പലപ്പോഴും ഈ മീറ്റ് ടൈമിലാണ്. അതിനൊരു എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാനിങ്ങനെ അഡോറേഷൻ റൂമിൽ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആ സമയത്ത് ഞങ്ങളൊരു വീട് വീട് സ്റ്റേയിൻ 1 ആൻഡ് ഓൺ 4th. അപ്പോൾ അത് ഞാൻ ഈ വിജയ് ടി എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എനിക്ക് യാത്ര തന്നെ ഒരു 2 ട്രെയിനും ഇതൊക്കെ കയറി, പിന്നെ ഞാൻ വരുമ്പോൾ വെജിറ്റബിൾ കഴിച്ചുകൊണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. സോ അറ്റ് സം പോയിന്റ് ഐ സ്റ്റാർട്ടഡ് പ്രേയിങ് ഐ ഷുഡ് ഗെറ്റ് എ ഹൗസ് ഓൺ എ ലോവർ ഫ്ലോർ. അപ്പം 1 തന്നെ ആയാലും കുഴപ്പമില്ല, ബിക്കോസ് ഫൈനാൻഷ്യലി അത്രയും സൗണ്ട് ആയിരുന്നില്ല. ഐ ഡിന്റ് ഹാവ് മച്ച് മണി അറ്റ് ദാറ്റ് ടൈം. സോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ അന്വേഷിക്കാറൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാനൊരു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുർബാന കഴിഞ്ഞ അഡോപ്ഷൻ പ്രവർത്തിച്ചപ്പം ഐ ജസ്റ്റ് ഗോട്ട് എ മെസ്സേജ് ദാറ്റ് യു വിൽ ബുക്ക് യുവർ ഹൗസ് ഓൺ 13th February. അത് വന്ന വിധം വളരെ പവർഫുള്ളായിരുന്നു. ഇറ്റ് വാസ് എ കൺവിൻസിങ് മെസ്സേജ്. അപ്പം ഹസ്ബൻഡ് അവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ് ഞാൻ വരുന്നത് കഴിഞ്ഞ് കുർബാന എൻ്റെ വീട്ടിൽ പോകാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടി, ബട്ട് ദാറ്റ് വാസ് ഇൻ നവംബർ ഓർ സംതിങ് നോട്ട് ഇൻ ഫെബ്രുവരി. അപ്പം നിങ്ങളൊരു വീട് ബുക്ക് ചെയ്യും 13th. അപ്പം ഞാൻ ആ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പം എന്നിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. അപ്പം ഇനി ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെയൊക്കെ കടന്നുപോയി. 12th ആയപ്പോൾ അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു, പിറ്റേ ദിവസം ഞായറാഴ്ച. അന്ന് ATM ഇല്ല, ഒന്നുമില്ല, 2000 കാര്യം പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഐ ഹാവ് ഓൺലി 1 lakh rupees ഇൻ മൈ ബാങ്ക് അക്കൗണ്ട്. ഞാനതിൽ നിന്ന് ഒരു 25,000 ശനിയാഴ്ച എടുത്ത് കൈവച്ചു. കാരണം എന്താണ്, കർത്താവ് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ 13th സൺഡേ ആണ്, അന്ന് ബാങ്ക് ഇല്ല, നമുക്ക് അഥവാ അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ പൈസ ഉണ്ടാവില്ല, ആ വിശ്വാസമായിരുന്നു. കയ്യിലെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് 12th വി വേ ഗോയിങ് ഫോർ എ വാക്ക് മൈ ഹസ്ബൻഡ് ആൻഡ് മൈസെൽഫ്. അപ്പോൾ ഒരാൾ പറഞ്ഞു എന്താണ് മാഷേ വീടൊക്കെ അന്വേഷിച്ച് എവിടെ എത്തി എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ എത്തിയിട്ടില്ല, കിട്ടിയിട്ടില്ല ഒന്നും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു നല്ല ഏജൻ്റ് ഉണ്ട്, ജസ്റ്റ് ഗോ. അപ്പോൾ അവിടെ പോയി. പോയി കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു ഇവിടെ ഒരു വീടുണ്ട്, 2 ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ അങ്ങനെ വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ ഹലോ അപ്പം ഞാൻ ആ ബിൽഡിങ്ങിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ എൻ്റെ മോൾ അവിടെ ഡാൻസ് പ്രാക്ടീസിന് ഒരു കൂട്ടുകാരിത്തിരുന്ന് പോകാറുണ്ടായിരുന്നു. അപ്പം എനിക്കറിയാം അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, 3,000 അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും അയാൾ നിർബന്ധിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കണ്ടു, തിരിച്ചു വന്നു. അപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു 15 lakh ബജറ്റിലാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു, അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഹീ ടോക്ക് ടു ദ ബിൽഡർ. ബിൽഡറിനോട് പറഞ്ഞപ്പോൾ ബിൽഡർ കുറച്ച് നേരം നിന്നിട്ട് ബിൽഡർ പറഞ്ഞു ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു ദം ഫോർ 16 lakh. കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു ഉടനെ ചിലപ്പോൾ അയാൾ വല്ലതും
രണ്ട് പെഗ്ഗൊക്കെ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും, വേഗം പോയി അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്താലോ എന്ന്. അയാളെ പാർലറിലെ താമസിച്ച് ഞങ്ങൾ ബോർവില്ലേ. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ അപ്പം അയാള് അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ലേ ഐ ഡോണ്ട് ആക്സെപ്റ്റ് എനിത്തിങ് ഇൻ ദ ഈവനിങ്, ഈവനിങ് അങ്ങനത്തെ ഒരു സിസ്റ്റം എനിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പോയി. അതിന് പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിലൊക്കെ സൺഡേ പോയി വന്നു കഴിഞ്ഞപ്പം ഈ ഏജന്റ് വീണ്ടും വിളിച്ചു, അദ്ദേഹം നിങ്ങളെ വിളിക്കുന്നുണ്ട് അത് ബുക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആ കൂടി ഒരു സൺഡേ കിട്ടുന്നതാണ്, അവിടെ പോയിട്ട് അത് ബാർഗെയിൻ ചെയ്ത് ഇത് ബാർഗെയിൻ ചെയ്ത് സമയം കളയാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇഫ് യു 100% ഷുവർ വി വിൽ ഗോ. പോയി കഴിഞ്ഞപ്പോൾ ആദ്യം അയാൾ ഞങ്ങളോട് പറഞ്ഞത്, ഇത് ആക്ച്വലി 22 lakhs ഫ്ലാറ്റാണ്, നിങ്ങൾക്ക് ഇത് 16 തരാനായിട്ടൊരു കാരണമുണ്ട്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോള് ചോദിച്ചു ആരോടാണ് സംസാരിക്കുന്നത്, അപ്പോൾ ഒരു ടീച്ചറിനോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഡാഡി ഷുഡ് നോട്ട് ബാർഗെയിൻ വിത്ത് ടീച്ചേഴ്സ്, യു ഷുഡ് ഗിവ് ഇറ്റ് ടു ദം അറ്റ് എ റീസണബിൾ റേറ്റ്. ആ റീസണാണ് അതൊരു കുറച്ച് തരാനായിട്ട് ദൈവം ഇടയാക്കിയത്. ആ 12-ാം തീയതി ബുക്ക് ചെയ്തില്ല, കർത്താവ് പറഞ്ഞ ദിവസം 13-ാം തീയതി അത് ബുക്ക് ചെയ്തു. അധികം വൈകാതെ പൈസയൊക്കെ സംഘടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് കൊടുത്തു. വളരെ സന്തോഷത്തോടെയാണ് ആ കുടുംബത്ത് വളരെ ഐശ്വര്യത്തോടെയാണ് ജീവിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ്, നമുക്ക് ചിലപ്പം അതിപ്പം 12-ാം തീയതി ഞാൻ പോയി കൊടുത്താൽ കർത്താവിൻ്റെ വാക്ക് എന്താണ്, 13-ാം തീയതിയാണ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അയാൾ പറഞ്ഞു ഞാൻ ഈവനിങ്ങിൽ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ആ 13-ാം തീയതിയാണ് അത് നടക്കേണ്ടത്, ആ ദിവസം തന്നെ അത് ബുക്ക് ചെയ്യപ്പെട്ടു. അപ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് ഓ മീറ്റായും നമ്മളിലേക്ക് തന്നെ തിരിയുന്ന സമയങ്ങളിൽ, ചിലപ്പോൾ പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഡിവൈൻ റെവലേഷൻസ് നമുക്ക് കിട്ടാം. നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കുന്ന സമയമാണ്. സോ നമുക്ക് ശക്തി ലഭിക്കുന്നത്, നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നത്, നമുക്ക് ചിലപ്പോൾ ചിലതല ആ ഒരു 6th sense നമ്മുടെ ഒരു റെവലേഷൻ പ്രവർത്തിക്കുന്നത് ഒക്കെ ഈ മീറ്റ് ടൈമിലായിരിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് മീറ്റ് ടൈം. സോ ആ ഇതിൽ പിന്നെ നമുക്കൊരു വ്യക്തി എന്ന നിലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് ജസ്റ്റ് 1 part of it. നമ്മൾ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണ്? നമുക്കൊരു മനസ്സുണ്ട്, മൈൻഡ്, ഹാർട്ട്, സ്പിരിറ്റ് ആൻഡ് ബോഡി. ഈ നാലും കൂടിയതാണ് ഒരു വ്യക്തി. നമ്മൾ മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസ്, നമ്മുടെ ബുദ്ധി, അതുപോലെ നമ്മുടെ അനാലിസിസ്, നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന വിധം, ഇതൊക്കെ നമ്മുടെ മൈൻഡ് എന്ന് പറയും, ബ്രെയിൻ പാർട്ട്. ഹാർട്ട് എന്ന് പറയുമ്പോൾ സീറ്റ് ഓഫ് ഇമോഷൻസ്, നമുക്ക് കുറേ ഇമോഷൻസ് ഉണ്ട്. അപ്പൊ നല്ല നല്ല ഇമോഷൻസിന്റെ സീറ്റ് ആണ് ഈ ഹാർട്ട് എന്ന് പറയുന്നത്. മാഷ്ലിൻ പറഞ്ഞല്ലോ കമ്പാഷനേറ്റ് ആണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഹാർട്ടിന്റെ കാര്യങ്ങളാണ് കുറെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ. അതുപോലെ തന്നെ ആത്മാവുള്ളൊരു വ്യക്തിയാണ്, സ്പിരിറ്റ് നമ്മളിൽ ആത്മാവ് പ്രവർത്തിക്കും. അപ്പൊ ഇതൊക്കെ അതിന്റെ പൂർണ്ണതയിൽ നിർത്തണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയം വേണം. നമ്മൾ പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ, നമ്മുടെ മേരി, മാഗ്ദലിൻ, മർത്ത, മറിയ, മീറ്റൈൻ കർത്താവുമായിട്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ അതിൽ നിന്ന് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. പക്ഷെ അതേസമയം മറ്റുള്ള കാര്യങ്ങളും വേണം. അപ്പം നമുക്ക് ഈ നമ്മുടെ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കണം. നമ്മുടെ ഇമോഷൻസ്, നമ്മളിലുള്ള പോസിറ്റീവ് ഇമോഷൻസ് എന്താണ്, നമ്മളിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് എങ്ങനെ നീക്കിക്കളയാം, അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് എങ്ങനെ മാറാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ നാം എന്ത് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു അമ്മ എന്ന നിലയിൽ നമ്മൾ നമ്മളുടെ തന്നെ വ്യക്തിത്വം വളർത്തുമ്പോൾ അത് ഒരു മാതൃത്വം, ഒരു ശക്തിയാണെന്ന് പറയും അല്ലേ. നേരത്തെ സിസ്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിലി പറഞ്ഞു ഒരു അമ്മ നല്ലതാണെങ്കിൽ ആ കുടുംബം മുഴുവൻ വളരെ നല്ലതായിരിക്കും. അതാണ് അമ്മയുടെ റോള്, അതിന് സംശയമുള്ള കാര്യമല്ല. ഒരു അമ്മയുടെ കയ്യിലാണ് കാര്യം, അപ്പനാണ് കേട്ട് സമ്മതിച്ചു, പക്ഷേ ആ ഇൻഫ്ലുവൻസ് മുഴുവൻ കിടക്കുന്നത് അമ്മയാണ്. അമ്മ വിചാരിച്ചാൽ ആ കുടുംബം വേണ്ട വിധത്തിൽ ശരിയാക്കിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഒക്കെ അത് റോസിലേക്ക് ചിലപ്പോൾ അങ്ങനെ പറയാം, കാരണം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയെന്ന് വിചാരിച്ച വഴിയിട്ട് വരുന്നതല്ല. പക്ഷെ ഒരു സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത് ആ ഹസ്ബൻഡിനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി, ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് വിജയം. ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് പോസിബിൾ. എത്രയോ എക്സാമ്പിൾസ് അങ്ങനെയുണ്ട്. അപ്പം നമുക്ക് കഴിയാൻ സാധിക്കാത്ത, കഴിവില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ ഏതൊരു വ്യക്തിയെയും ഭംഗിയുള്ള ഒരു മനോഹരമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി മാറ്റാൻ പറ്റും. കുട്ടികളുടെ കാര്യമാണെങ്കിലും അവർ നമ്മളെ നോക്കി പഠിക്കുകയാണ്.
നമ്മുടെ സ്റ്റീഫൻ കോവേ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എയ്റ്റ് ഹാബിറ്റ്. എയ്റ്റ് ഹാബിറ്റിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ അബ്സോർബ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ മീ ടൈമിൽ വി അബ്സോർബ് ലോട്ട് ഓഫ് തിങ്സ്, നമ്മൾ അനലൈസ് ചെയ്യും, നമ്മൾ പുസ്തകങ്ങൾ വായിക്കും, ചിലപ്പോൾ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇപ്പം നമ്മുടെ യേശു തന്നെ മറ്റുള്ളവരെ, ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ അതിഥികൾ വരെ പോയി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക, നല്ല നല്ല കാര്യങ്ങളല്ലേ കർത്താവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അതൊക്കെ പഠിപ്പിച്ച് ലോകത്തെ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഒതുക്കാതെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പ്രായോഗികമാക്കുക, അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുക, മറ്റുള്ളവർ പഠിപ്പിക്കുക, നമ്മളിൽ പ്രായോഗികമാക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പ്രായോഗികമാക്കുക എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവര്, അതുകൊണ്ടാണ് മാഷിനോട് വന്നപ്പോൾ ഞാൻ പറയും, യു ആർ അഫേമിങ് വാട്ട് ഹി സേയിങ്. If she says she is compassionate and you say no, I don't feel she is compassionate, ഇവിടെ നിന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പറയുന്നത്, അപ്പൊ ഷീ സോ കോൺഫിഡൻറ്റ് ദാറ്റ് ഷീ ഈസ് ഓക്കെ. അങ്ങനെയുള്ള ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്രയും ധൈര്യത്തിൽ വന്ന് പറയുന്നത്. അപ്പൊ നമ്മളിലുള്ള ഈ ഗുണങ്ങൾ നമ്മൾ ആദ്യം തന്നെ പ്രാക്ടിക്കലാക്കണം. നമ്മുടെ കുടുംബത്ത് നമ്മളെ നോക്കിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ എന്തോ ഒരു ക്ലീനാണ് ആ കുഞ്ഞല്ലേ, അതിൻ്റെ മനസ്സിലൊന്നുമില്ലല്ലോ. പിന്നെ അത് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ നമ്മളെ കണ്ടും നമ്മുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ കണ്ടും. പുറമെന്ന് പിന്നെ കുറച്ച് പഠിക്കും, പക്ഷേ ഇനീഷ്യൽ ഇയേഴ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. യങ് മദേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വുഡ് ലൈക്ക് ടു സേ വൺ ഇമ്പോർട്ടൻ്റ് തിങ് ഹിയർ. ഈ ഒരു പാസിംഗ് റെഫറൻസിൽ അവരെ ഈ കൊച്ചു കുട്ടികളെ ഏറ്റവും ഇൻസെക്യൂറാക്കി മാറ്റുന്ന കാര്യം നമ്മൾ തമ്മിലുള്ള ഡിഫറൻസസാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ആർഗ്യുമെന്റ്സും വഴക്കുമാണ് ഈ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം തകർത്ത് കളയുക. എപ്പോഴും സൂക്ഷിക്കണം, അവർ വളരെ ഇൻസെക്യൂറായിട്ട് ഭയപ്പെടും കുട്ടികൾ. ചിലത് എക്സ്പ്രസ് ചെയ്യില്ല, ചില കുട്ടികൾ ഒരു പല കുട്ടികൾ പല വിധത്തിലാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുക പിന്നീട്. അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ, ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പം മെൻ മേ നോട്ട് ഹാവ് കൺട്രോൾ ദാറ്റ് വേ, ബട്ട് വി ഷുഡ് ബി വെരി വൈസ് ആൻഡ് വി ഷുഡ് ബി വെരി കെയർഫുൾ. നമ്മൾ അത് ആ സിറ്റുവേഷൻ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്ത് എന്നില്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുക വേറെ മുറിയിലേക്ക് പോകും. എന്തെങ്കിലും ചെയ്യുക, ആർക്കും കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ വേറെ ആരെങ്കിലും മദറിനോ ഉണ്ടെങ്കിലും മദറിനോ ഏൽപ്പിച്ചിട്ട് ഉള്ളി പൊട്ട് നല്ലോണം വഴക്കൂടുക, അങ്ങനെ ചെയ്തോ വേണമെങ്കിൽ, തൃപ്തിയില്ലെങ്കിൽ. പക്ഷെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. വി ആർ ആൻസറബിൾ. നമുക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വേണ്ട വിധത്തിൽ വളർത്താനുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി ഈസ് വിത്ത് അസ്, ആൻഡ് മദർ ഈസ് ഓൾവേസ് ക്ലോസ് ടു ദ ചൈൽഡ്. നമ്മൾ അപ്പനാണ്, അവന് അപ്പനല്ലേ, അങ്ങനെയല്ലേ, ഈക്വൽ സംബന്ധിച്ച് ഒക്കെ സമ്മതിച്ചു, പക്ഷേ ബൈ നേച്ചർ വി ആർ ക്ലോസ് ടു ദ ചൈൽഡ്, ദ ചൈൽഡ് ഈസ് ക്ലോസ് ടു അസ്. അപ്പൊ നമ്മളാണ് അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഏരിയയും നമ്മൾ വളർത്തിയെടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു ഇന്റലക്ച്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റലക്ച്വൽ ആയിട്ട് വളരെ നമ്മൾ അധികം ചിന്തിക്കില്ല. കാരണം നമ്മളിപ്പോൾ എന്താണ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾ, ദറ്റ് ഇസ് സ്മോൾ തിങ്സ്. നമുക്കൊന്ന് പാട്ട് കേൾക്കാൻ, പാട്ട് കേൾക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇപ്പം ചെറിയ കാര്യങ്ങളൊക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ മൈ ഓൺ ലൈഫ്, ഇഫ് ഐ ടെൽ യു, എനിക്ക് സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഐ ഫീൽ വെരി ഗിൽറ്റി വെൻ ഐ വേസ്റ്റ് ടൈം. ഐ വാണ്ട് ടു യൂസ് ഇറ്റ്. ഞാനിപ്പോൾ എവിടെയാണെങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്, ഞാൻ ബി ജെ ടി ഐയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് വീട്ടിൽ എനിക്ക് പേപ്പർ വായിക്കാൻ സമയമില്ല, സോ ഐ ക്യാരി ദ പേപ്പർ. വീട്ടിൽ ചില സമയത്ത് നമ്മുടെ പേഴ്സണൽ പ്രെയറൊക്കെ ഇൻറ്ററപ്റ്റ് ആയി പോകും. അപ്പം അത് ഈ ലോക്കൽ ട്രെയിനിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ അലോൺ. എനിക്ക് കൂട്ടുകൂടി യാത്ര ചെയ്യാൻ താല്പര്യമില്ല. സംടൈംസ് വി മീറ്റ് പീപ്പിൾ, വി ടോക്ക് ഡെഫിനറ്റ്ലി, ബട്ട് ഇഫ് ഐ ഡോണ്ട് മീറ്റ് എനിബഡി, ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഇറ്റ്സ് മീ ടൈം ഫോർ മീ. അപ്പം ഞാൻ അപ്പം പേപ്പർ വായിക്കും. അപ്പം ചിലപ്പോൾ നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടില്ല, അപ്പം നമുക്ക് പേപ്പർ നിർത്തി വായിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഐ പ്രേ, അല്ലെങ്കിൽ ഐ പ്ലാൻ മൈ ഡേ. അപ്പം നമുക്ക് സമയം ഈ പാട്ട് കേൾക്കാം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബി ടൈം വി ക്യാൻ ക്രിയേറ്റ്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, വൈ ഡു വി നോട്ട് ഫൈൻഡ് ടൈം? എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് മീ ടൈം കണ്ടെത്താൻ സാധിക്കാത്തത്? ആരെങ്കിലും പറയൂ. യെസ്, മീ ടൈം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മീ ടൈം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ്.
ബുദ്ധിമുട്ടാണോ? ഇല്ലാന്നോ ഉണ്ടെന്നോ? ഇല്ല. എന്ത് പറഞ്ഞാലാണ് തൃപ്തിയാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നോ, നോട്ട് ഡിഫിക്കൽട്ട്. ഓക്കെ, my name is Rekha, and I feel that we all prioritize our things in such a way that we, our me time is up. Mostly in all the ladies, we have priorities, like our children, our family, our things, home and office, of course, those who are working. Then how do you find me time? When we change our priorities, like this should, me time should be one of the important things in our life, because when we are happy, we can make our family and others happy. So finding me time is just, if you want to know the ways, you can meditate, and you can also calm yourself down instead of getting into hyper situations or just saying I'm busy. First thing is, just avoid saying I'm busy or I have no time, because it's a negative statement. So if you do that, you will get time for yourself and definitely need time. But Rekha did not say very clearly as to how we find time. No, but you need to find meditating, time for meditation, no? In our daily schedule, what we schedule, like my childhood at this time, similarly, you have to plan a me time. When can I make time for myself? That also should be part of the schedule. Yes. Yes. Rekha, give me chocolate. Chocolate കഴിയുന്നവരെ പെടുത്തോണ്ടിരിക്കും. സോ നമുക്ക് രേഖ സെറ്റ് വൺ തിങ് ദാറ്റ് ഈസ് വി ഹാവ് ടു ചേഞ്ച് അവർ പ്രയോറിറ്റി. ദാറ്റ് മേ നോട്ട് ബി പോസിബിൾ. വി കനോട്ട് ചേഞ്ച് അവർ പ്രയോറിറ്റി. ഇപ്പൊ കുട്ടികളെ സ്കൂളിൽ വിടണം, വി കനോട്ട് ചേഞ്ച് ഇറ്റ്. വി ഹാവ് ടു ഗോ ടു ഓഫീസ്, വി കനോട്ട് ചേഞ്ച് ഇറ്റ്. ഫുഡ് കുക്ക് ചെയ്യണം, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് ടൈം. നമ്മുടെ ടൈം ഇവിടെ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. നമ്മളുടെ സി വി ഹാവ് 24 hours, എവറിബഡി ഹാസ് 24 hours. ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ ദൈവം തന്നിട്ടുള്ള ഒരൊറ്റ കാര്യം അത് മാത്രമുള്ളൂ. 24 hours ടു എവ്രിബഡി. എത്ര തിരക്കുള്ളവർക്കും ഒട്ടും തിരക്കില്ലാത്തവർക്കും 24 മണിക്കൂർ വെറുതെ കൊടുത്തിരിക്കുകയാണ്. വി കെൻ സീ പീപ്പിൾ വേസ്റ്റിംഗ് ഇറ്റ്. സങ്കടം തോന്നും, വേസ്റ്റിംഗ്, വെറുതെ അലസമായിട്ട് ഇങ്ങനെ കളയും. ഓക്കെ, അപ്പൊ ആ 24 hours ഉള്ളത് നമുക്കിപ്പം നമ്മൾ വിചാരിക്കണം ഒരൊറ്റ മണിക്കൂർ നമുക്ക് വേണ്ടി എടുക്കുക, നമുക്ക് 23 hours ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴാണ് അത് കണ്ടുപിടിക്കുക? സി, ദർ ആർ വേസ് ആൻഡ് മീൻസ് ടു ഫൈൻഡ് ഔട്ട് ടൈം. നമ്മളതിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. നമുക്ക് ഇന്നത് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദ ഹോൾ ഡേ വി പ്ലാൻ. ഒരു പ്ലാനിങ് വേണം. വെറുതെ രാവിലെ എഴുന്നേറ്റു, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റു, ഇഷ്ടമുള്ളത് കുറേ വാട്സപ്പ് നോക്കി, പിന്നെ ഓക്കെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് 9:30 മതി, അതുവരെ വാട്സപ്പ് നോക്കി, 9:30 ആവുമ്പോൾ വെറുതെ അടുക്കളയിൽ കടന്ന്, പിന്നെ ഒരു ഷെഡ്യൂളില്ല, അപ്പോഴേക്കും ചിലപ്പോൾ ഹസ്ബൻഡ് വരെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ ആയില്ലേ, പിന്നെ ദേഷ്യപ്പെട്ടു, അങ്ങനെ എനിക്ക് മാത്രം എഴുന്നേറ്റുണ്ടാക്കിയാൽ മതി, വൈ ഡോണ്ട് യു മേ, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ തുടങ്ങി ഹോൾ ഡേ പോയി. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്ലാനിങ് വേണം. നമ്മൾ വാട്ട് ഡു വി ഡു ദ പ്രീവിയസ് ഡേ, നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആ കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് നാളത്തെ കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഏതാണ് സമയം ഒക്കെ നിശ്ചയിച്ച് നമ്മൾ വെക്കണം. നമുക്കെപ്പോഴും നമുക്ക് 1 hour നേരത്തെ എഴുന്നേക്കാൻ പറ്റിയ, അതിന് നമ്മൾ നേരത്തെ കിടക്കണം. നമ്മൾ വെറുതെ ഈവനിങ്ങിലൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയമൊക്കെ നമ്മൾ അലസമായിട്ട് വി ജസ്റ്റ് ഗോ ടു ബെഡ് ലേറ്റ് ആണോ? ആണോ? അതെ, നമ്മൾ അതുവരെ നമ്മൾ പണി ചെയ്തിട്ടാണോ നമ്മൾ ഉറങ്ങണേ? ഐ ഡോണ്ട് തിങ്ക് സോ. നമുക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ട് മതി, മെല്ലെ ഉറങ്ങിയാൽ മതിയല്ലോ, ഇനി ബാക്കി സമയത്ത് ഉറങ്ങാൻ കിടക്കുന്നത്. ബട്ട് ദെൻ വി ഡോണ്ട് ഗെറ്റ് എ എർലി. അപ്പൊ നമ്മൾ ഏർലി ബേർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ്. ബട്ട് ഐ ക്യാൻ ഓൾസോ ടെൽ യു, ഓൾ കനോട്ട് ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. അതൊരു ബ്രെയിനിന്റെ ഡിഫറൻസ് ആണ് പറയുന്നത്, റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ ഒക്കെ. ചിലർക്ക് രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, രാവിലെ അവർക്ക് എഴുന്നേക്കാൻ പറ്റില്ല.
അതേസമയം പലരും നേരത്തെ ഉറങ്ങും നേരത്തെ എഴുന്നേക്കും. അങ്ങനെയാണ് ഗ്രേറ്റ് മെജോറിറ്റി. വളരെ അപൂർവം പേരെ ഇങ്ങനെയുള്ളൂ. പക്ഷെ അവരെ അപ്പൊ നമ്മൾ തീരെ കുട്ടികൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീരെ അവരെ അടിച്ചും പിടിച്ചൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇഫ് ദേ ആർ യൂട്ടിലൈസിങ് ദെയർ ടൈം വൺസ് ദേ ഗെറ്റ് അപ്പ് ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മൾ ഒരു മണിക്കൂർ നേരത്തെ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഡേ പ്ലാനിങ് നമുക്ക് ആവശ്യം. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മുടെ ഡേ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ ഡേ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നാളെ പോകണം, അപ്പൊ നമ്മൾ എത്ര മണിക്ക് എഴുന്നേക്കണം, നമ്മൾ എന്തിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. ലാപ്ടോപ്പ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് ഉടുക്കാനുള്ള ഡ്രസ്സാണെങ്കിൽ അത് ഒക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേക്കുമ്പോൾ തന്നെ ഒരു ഉന്മേഷം ഉണ്ടാവും. നമുക്ക് പലപ്പോഴും എന്താണ്, നമ്മൾ ഒട്ടും പ്ലാനിങ് ഇല്ലാതെ വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് സമയം കിട്ടാത്തത്. അതുപോലെ വേറൊരു കാര്യം ഉള്ളത്, നമുക്കൊക്കെ നമ്മുടെ ഡ്രീംസ് ഉണ്ട്. ഇതൊരു എക്സ്പീരിയൻസ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. വൺസ് ഞങ്ങളുടെ കോളേജില് ഞങ്ങൾക്ക് ഈ എന്താണ് പേ റിവിഷനൊക്കെ വരുമ്പോ വി നീഡ് ടു അറ്റൻഡ് കോഴ്സസ്. അപ്പം ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അത് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് അവര് ഒരു അസൈൻമെന്റ് തന്നു, അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതുക ഒരു പേപ്പറിൽ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഗുണങ്ങൾ എഴുതാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് വേറെ അതിന്റെ സൈഡിൽ ഓരോ സ്വപ്നം എടുത്തിട്ട് ഈ സ്വപ്നം റിയലൈസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എഴുതണം. സ്റ്റെപ്സ്, ഒരു 4-5 steps. വാട്ട് യു ഡു ടു റിയലൈസ് ദിസ് ഡ്രീം. അന്ന് ആ ഒരു അസൈൻമെന്റ് ആയിട്ട് ഞാനൊരു 5-6 dreams എഴുതി. കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാന് ഒരു ബുക്ക്, ഒരു മാനേജ്മെന്റ് ബുക്ക് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴ് അതിലൊരു യെല്ലോയിഷ് പേപ്പർ, അതിൽ ഞാൻ എന്റെ സ്വപ്നങ്ങൾ എഴുതിയിരിക്കുകയാണ്. യു വിൽ നോട്ട് ബിലീവ്, ഇവൺ ഐ കുഡ്ന്റ് ബിലീവ് ദാറ്റ് മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് റിയലൈസ്ഡ് ഓൾറെഡി. ആ മുഴുവൻ സ്വപ്നങ്ങൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിലുണ്ടായിരുന്ന ഡ്രീംസ് എന്ന് പറയുന്നത്, ഒന്ന് എനിക്ക് ഐ നീഡ് ടു ഗോ ടു ഹോളി ലാൻഡ് വിസിറ്റ് ചെയ്യണം. അന്ന് അത്ര പൈസ ഇല്ലാത്ത സമയത്ത് അത് എഴുതി വെച്ചത്. ഒന്ന് അത് വിസിറ്റ് ചെയ്യണം, പിന്നെ ഒന്ന് എനിക്ക് PhD എടുക്കണം, പിന്നെ ഒന്ന് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, പിന്നെ ഞാൻ വേറെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതിയ കാര്യങ്ങളൊക്കെ ഞാൻ കുറെ കഴിയുമ്പോൾ അത് റിയലൈസ് ചെയ്യാം. പ്രീച്ചർ ആവണം, ഒരു പ്രീച്ചർ, പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പം അന്ന് അതൊക്കെ എഴുതി വെച്ചിട്ട് അതിന്റെ താഴെ എഴുതി ഹൗ ഡു വി അച്ചീവ് ദിസ്. അപ്പൊ ഈ പ്രീച്ചർ സ്പെസിഫിക്കലി ഐ ഹാവ് റിട്ടൺ, അതിന്റെ താഴെ ഞാൻ എഴുതി എവറി ഡേ ഐ റീഡ് ബൈബിൾ, എവറി ഡേ ഐ ലവ് പേഴ്സണൽ പ്രേയർ, എവറി ഡേ ഐ ഗോ ഫോർ മാസ്, ആൻഡ് എവറി ഡേ ഐ റീഡിംഗ് വേർഡ് ഓഫ് ഗോഡ്, ഐ വിൽ സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് റൈറ്റ് ഇൻ നോട്ട് ബുക്സ്, ഐ വിൽ സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. ഇങ്ങനെയൊക്കെ എഴുതി. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഈ പേപ്പർ എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഗോ ടു താബോർ ടു പ്രീച്ച്. അത് നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ ഒരിക്കലും ഒരാളെ പോലും ഞാൻ അപ്രോച്ച് ചെയ്തിട്ടില്ല എനിക്ക് പ്രീച്ച് ചെയ്യണമെന്നുണ്ട്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് ഫോർ ഇറ്റ്. അപ്പോ അത് എന്നെ മാർട്ടിനച്ചനായിരുന്നു, മാർട്ടിനച്ചൻ, മാർട്ടിൻ കാലംപറമ്പിൽ അച്ഛൻ എന്നെ വിളിച്ചതാണ്. കാരണം ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യാറുണ്ടായിരുന്നു താബോർ വോയിസില്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് താബോർ വോയിസില്. ഫോർ ഇയേഴ്സ് ഐ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ്. സോ ഒരു സച്ചൻ എന്നെ വിളിച്ചു വന്നു, റോസൻ ടീച്ചറെ വാ ഒരു ക്ലാസ് എടുക്കണം ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു എങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റുമോ, പക്ഷെ അച്ഛൻ വിളിച്ചുകൊണ്ട് ഞാൻ യെസ് എന്ന് പറഞ്ഞു. ചിലപ്പോൾ ചില ഓപ്പർച്യൂണിറ്റി വിൽ നോക്ക് ഇറ്റ്, അത് നമ്മൾ തുറക്കണം. അത് പേടിച്ചിട്ടില്ല, അച്ഛ എനിക്ക് ഇതാണ് അതാണ് എക്സ്ക്യൂസസ് പറഞ്ഞാൽ പിന്നെ ഇറ്റ് വാസ് ഓൾസോ എ ഡ്രീം. സോ ഐ വെന്റ്, ഇറ്റ് വാസ് ഇൻ 2011. അപ്പോ പക്ഷെ ഈ പേപ്പർ എനിക്ക് കിട്ടുന്നത് മച്ച് ലേറ്റർ. സോ നമ്മൾ ഈ സ്വപ്നങ്ങൾ എഴുതി അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, സ്മോളർ സെക്ഷനൊക്കെ ആക്കി നമ്മൾ വെക്കുമ്പോൾ അത് നമ്മൾ റിയലൈസ് ചെയ്യും, അതിനുള്ള വാതിലുകൾ തുറന്നുതരും. നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് വി വിൽ വർക്ക് ടുവേർഡ്സ് ഇറ്റ്. ഐ വാണ്ട് ടു ഡു PhD. അപ്പൊ അത് ഒന്നും ആ സമയത്ത് സാധ്യമായിരുന്നില്ല, കാരണം കുഞ്ഞുങ്ങൾ ചെറുതാണ്, അവർ പഠിക്കുകയാണ്, അപ്പൊ അവർക്ക് ആരും നോക്കൂ, യാത്ര ചെയ്യുമോ, പിന്നെ രൂപതയുടെ ചില വലിയ മേജർ റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഫൈനലി ഐ കുഡ് ഡു ഇറ്റ് ആൻഡ് ഐ കുഡ് ഡു ഇറ്റ് വിതിൻ ദ ടൈം ലിമിറ്റ്. കാരണം ഐ ഹാവ് നോട്ട് വേസ്റ്റഡ് ടൈം. ഞാൻ പൊങ്ങച്ച പറയുകയാണ്, ഒരിക്കലും ചിന്തിക്കരുത്. ഐ വാണ്ട് ടു ഇൻസ്പയർ യു. ഐ വാട്ട് ഐ എം സേയിങ് വിത്ത് ഓൾ അവർ ബിസി ഷെഡ്യൂൾ, ഇഫ് വി സെറ്റ് അവർ മൈൻഡ്സ് we can do things is what I want to say. We definitely can do, but our priority okay nammal correct aakanam.
അപ്പൊ നമ്മള് ഇങ്ങനെ നമ്മളുടെ ഒരു മീ ടൈം കണ്ടെത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വി ഷുഡ് ഡെവലപ്പ് അവർ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസ്, സ്പിരിച്വാലിറ്റി, നമ്മുടെ നല്ല നല്ല ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് മാറ്റുക, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ ചെയ്യണം. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് അത്ര ഇല്ല എന്ന് വെച്ച് നമ്മൾ മിണ്ടായിട്ട് കഴിക്കുന്നില്ല. നല്ല ഡ്രസ്സിംഗ് സെൻസ്, ആ ഒക്കേഷൻ അനുസരിച്ച് നല്ല ഭംഗിയുള്ള ഡ്രസ്സ്, വില കൂടിയതാണെന്ന് ആവശ്യമില്ല, നല്ല കോട്ടൺ സാരിയും നല്ല കോട്ടൺ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണ്. ആർക്കും ദ വേ യു ക്യാരി യുവർ സെൽഫ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഭംഗിയൊന്നും അവിടെ പ്രശ്നമൊന്നുമല്ല, ഇറ്റ് ഇസ് യുവർ കോൺഫിഡൻസ്, ഹൗ ഡു യു ഡെവലപ്പ് യുവർ സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെയാണ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വില നൽകുക. ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ് എന്നൊക്കെയാണ്, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഇതിനൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഞാൻ ഒരു കാര്യം മാത്രം എഴുതിയിട്ട് അത് അതിൽ നടന്നില്ല. പാട്ട് പാടുക, പാട്ട് പാടാൻ കഴിവ് വേണമെന്ന് പറഞ്ഞ് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് ഒരു കാരണമുണ്ട്, ഞാൻ ബ്ലെയിം ചെയ്യുന്നല്ല. എന്റെ വീട്ടില് ഷൈനിക്ക് പറയാം, ഷൈനീസ് ഒരു ക്ലോസ് മൈ ഫാമിലി. ഞാൻ എന്റെ വീട്ടിൽ നാല് മെമ്പേഴ്സാണ്, എന്റെ ഹസ്ബൻഡ്, എന്റെ മോള്, എന്റെ ഒരു മോനും ഞാനും. മൂന്ന് പേരും പാട്ടുകാരാണ്, ഒരു നല്ല പാട്ടുകാരാണ്. മോള് ഓർഗനൊക്കെ വായിക്കൊപ്പിച്ചു. അപ്പോ അവര് മൂന്നും ഞാൻ പാടാൻ തുടങ്ങിയ അവരൊക്കെ വായിപ്പിച്ചിരിക്കും. അപ്പൊ എന്റെ കോൺഫിഡൻസ് തകർത്ത് കളഞ്ഞവര്. പിന്നെ മാത്രമല്ല ഞാൻ വിചാരിച്ച ഒരു ഓഡിയൻസ് ആണല്ലോ, അപ്പൊ അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ മൂന്നെണ്ണം ഉണ്ടല്ലോ വീട്ടിലെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും വേണമെങ്കിൽ എനിക്ക് ഞാൻ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാണ്ട് ആ ഒരു ആഗ്രഹം ബാക്കി കിടക്കുന്നുണ്ടല്ലോ, അത് ഞാൻ അതിന് മുമ്പ് മരിച്ചു പോയാലോ. സോ വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ അത്ര പ്രാവശ്യം ഞാൻ വരുമ്പോഴേക്കും ഞാൻ നല്ലൊരു പാട്ടുകാരിയായിട്ട് വന്നു എന്ന് വരാം. അപ്പൊ ഞാൻ നമ്മൾ വിചാരിച്ചാൽ ആരോ ചിരിച്ചു. നമ്മള് വിചാരിച്ചാൽ നമുക്ക് സാധ്യം. അത് ഐ ഡിഡ് തിങ്ക് ഐ ഹാവ് ഗിവൻ സോ മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ടു ഇറ്റ് അറ്റ് ദാറ്റ് ടൈം. മറ്റുള്ളതിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതത്ര വന്നില്ല. അപ്പം അങ്ങനെ ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്പെഷ്യലി ദ യങ്സ്റ്റേഴ്സ്, ഇവൻ ദ എൽഡേഴ്സ്, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കും. ഐ ക്യാൻ ഓൾസോ ടെൽ യു, ഐ ഹാവ് നെവർ നെഗ്ലക്റ്റഡ് മൈ ഫാമിലി ആസ് വെൽ. എനിക്ക് എപ്പോഴും എന്റെ കുട്ടികളുടെ നേരെ ഫോക്കസ് ഉണ്ടായിരുന്നു. ഞാൻ എവിടെയൊക്കെ എന്ത് പരിപാടിക്കൊക്കെ പോയാലും ഐ മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് ഡൺ ഫോർ ദം. അപ്പൊ സ്ലോലി സ്ലോലി എന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും ഇംപ്രൂവ് ചെയ്തു. അപ്പൊ ഞാൻ എനിക്കൊരു കുക്കിനെ കിട്ടി, അതും ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഒരു നേപ്പാളി കുക്കാണ്, പാസ്റ്റ് 24 ഇയേഴ്സ് ഷീസ് വിത്ത് മീ. വീട്ടിൽ താമസിക്കണമൊന്നുമില്ല, വന്ന് കുക്ക് ചെയ്ത് പോകും, എല്ലാ കേരള ഡിഷസും ഒക്കെ ഉണ്ടാക്കും, നല്ല മിടുക്കിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഐ മേക്ക് ഷുവർ ദാറ്റ് ഫുഡ് ഇസ് നോട്ട് എഫക്റ്റഡ്. സോ അവരൊരു സർട്ടൻ ഏജിൽ ആയി കഴിഞ്ഞു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബ്ലെസ്സിംഗ് ഇസ് മൈ ഹസ്ബൻഡ്, ഹു ഇസ് വെരി സപ്പോർട്ടീവ് ഓഫ് എവറിഥിങ് ഐ ഡു. അത് ഞാൻ ടു സർട്ടൻ എക്സ്റ്റെന്റ് ഞാൻ അങ്ങനെ വാർത്തെടുത്തതാണെന്ന് വിചാരിച്ചോ. ദാറ്റ് ഇസ് ഓൾസോ പോസിബിൾ. ഇറ്റ് ഈസ് ഹി ഗിവ്സ് മീ ഫ്രീഡം, ഐ ഗിവ് ഹിം ഫ്രീഡം, സോ ഓട്ടോമാറ്റിക്കലി ഹി ഗിവ്സ് മീ ഫ്രീഡം. യു ഡോണ്ട് ക്വസ്റ്റ്യൻ ഈച്ച് അതർ. ഓക്കെ, അറ്റ് ദി സെയിം ടൈം ഐ ആം നോട്ട് നെഗ്ലക്ടിങ് മൈ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ്, സോ ഹി വുഡിൻറ്റ് ക്വസ്റ്റ്യൻ മീ സോ മച്ച്. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ തന്നെയാണ്, അത് നമ്മൾ ഭംഗിയാക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് പരിപാടിക്ക് പോയാലും ദേ വുഡിൻറ്റ് മൈൻഡ് ഇഫ് ഇറ്റ് ഇസ് എഫക്റ്റഡ്. വീട്ടിൽ വരുമ്പോൾ ഭക്ഷണമില്ല, കുട്ടികൾ വിശന്ന് കരയുന്നു, ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലം. സോ ബാലൻസിങ് ആണ് നമ്മുടെ ലൈഫ്, വർക്ക് ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫ്, ഓൾ ദാറ്റ്. എനിവേ, നമ്മൾ ഇവരെന്തോ സ്നാക്സ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഐ ഹാവ് സം ഗ്രൂപ്പ് ഡിസ്കഷൻ. നിങ്ങൾ ഇത്രയും നേരം എന്നെ കേട്ടല്ലോ, ഇനി ഐ വോണ്ട് ടു ലിസൺ ടു യു. സോ ഐ ഹാവ് സം ക്വസ്റ്റ്യൻസ്, വി ക്യാൻ ഫോം ഇൻ ടു വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് യു ഡിസ്കസ് ആൻഡ് യു കം ആൻഡ് പ്രസന്റ്. ഇതിനോട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു വ്യക്തിത്വത്തെ വാർത്തെടുക്കുക, മീറ്റ് ടൈം നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, നമ്മുടെ ടൈം വേസ്റ്റേഴ്സ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഹൗ ഡു വി മേക്ക് ഗ്രൂപ്പ്സ് വെരി സിലി മേരി? ഹൗ ഡു വി മേക്ക് ഗ്രൂപ്പ്സ്? ഹൗ മെനി മെമ്പേഴ്സ് ആർ ദേർ? 70 to 80. അപ്പൊ നമുക്ക് ഐ വോണ്ട് 11 ഗ്രൂപ്പ്സ്. ആ 1, 2, 3, 11 കൗണ്ട് ചെയ്യാം. യെസ്, നമ്പർ ഓർത്തിരിക്കണേ. ഗ്രൂപ്പ് നമ്പർ 1, ചോദ്യം ഇതാണ് അത് കൊടുത്തിരിക്കുന്നത്. വേർ ഡു വി വേസ്റ്റ് അവർ ടൈം? നമ്മൾ സമയം ഇല്ല എന്ന് പറയുന്നത് നമുക്ക് ധാരാളം സമയം വേസ്റ്റ് ചെയ്യാം. ഓക്കെ, മെൻഷൻ 4 or 5 ഏരിയാസ്, ഹൗ കെൻ വി യൂട്ടിലൈസ് ദാറ്റ് ടൈം? സമയം നഷ്ടപ്പെടുന്നത് ഏത് കാര്യങ്ങളിലാണ്, എങ്ങനെയാണ് അത് നമ്മൾ ഒഴിവാക്കുക? സോ ദ ടോപ്പിക് ഇസ് ഹൗ ഡു വി വേസ്റ്റ് ഔർ ടൈം.
ഇതിൽ ഏറ്റവും ആദ്യം വന്ന പോയിന്റാണ് യൂസിങ് മൊബൈൽ വാട്സപ്പ്. സോ വേസ്റ്റിംഗ് ടൈം മീൻസ് മെനി ടൈംസ് വി ടേക്ക് ഔർ ഫോൺ ടു സീ വല്ല മെസ്സേജ് ഉണ്ടാവും, വല്ല മെസ്സേജ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു മെസ്സേജ് ഉണ്ടാവില്ല എങ്കിലും നമ്മൾ ഫോൺ എടുത്തിട്ടൊന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും ഒരു വീഡിയോ ആരെങ്കിലും അയച്ചിട്ടുണ്ടാവും. Not necessary to see, but still we will download it and we will see it. Appo namukku adhukku samayam undu. That is not actually required many a times. So using mobile WhatsApp. Second is phone for unnecessary talk. Oru kaaryam parayan vendi vichundavu nammala arengilum friendsine adutha adu samsarichu adu manthuga nammal samsarikku phone ilane ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഒരു ചാർജ് ഇൻകമിങ് ചാർജോ അല്ലെങ്കിൽ ആ കോൾ എക്സ്റ്റെൻഡ് ആവണേന് നമുക്ക് കാശാക്കി വരില്ല. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കുറെ സമയത്ത്. അപ്പൊ അതൊരു പോയിന്റ് ആണ്. ഐ തിങ്ക് എവ്രിബഡി വിൽ എഗ്രി ടു ഇറ്റ്. നമ്മളിങ്ങനെ സമയം കളയുന്നതിന് വേറെ പോയിന്റ്സ് കളിക്കാം. പിന്നെ ബിസിനസ്, നമ്മള് മടിയായിട്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, കുറച്ച് നേരങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം നീക്കിക്കളയും. ഇതൊരു റൂട്ടീന്ന് വന്ന പോയിന്റ്സ് ആണ്. പിന്നെ പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യമാണ് ഓവർ തിങ്കിങ്. ഭാവിയെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് കുറെ സമയം എത്തും. എന്റെ കൊച്ചിന് എന്താവും, ഹസ്ബൻഡ് എന്താവും, ജോലി എന്താവും, കാശില്ല കയ്യില്, എന്ത് ചെയ്യും, അങ്ങനെ കുറെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മളിങ്ങനെ അതിനെ കുറിച്ച് വലുതാക്കി 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 നമ്മൾ ആൻസൈറ്റി എന്ന് പറയും. ഭാവിയെ കുറിച്ച് ചിന്തകളായിട്ട് കുറെ സമയം കളയും. അപ്പോ ഇതൊക്കെയാണ് ടൈം വേസ്റ്റിംഗ് പോയിന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് അതില് ഹൗ ഡു യു ഓവർകം, ഹൗ യു ഓവർകം ഇത്, അല്ലെങ്കിൽ നമ്മള് അത് എങ്ങനെ ആ സമയം ഉപയോഗിക്കാം. ഫസ്റ്റ്, പ്ലാൻ യുവർ ഡേ, ഡിസൈഡ് ടു റെഡ്യൂസ് യുവർ മൊബൈൽ യൂസേജ്. ഫസ്റ്റ് നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അത് മാം പറഞ്ഞിരുന്നു അതുപോലെ, നമ്മളൊരു ഷെഡ്യൂളില് കാലത്ത് ഇന്ന സമയത്ത് കുക്ക് ചെയ്യുന്ന, ഇന്ന സമയത്ത് കൊച്ചിനെ കൊണ്ടുവരാൻ പോവാ സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ വട്ടവർ ആർ ആക്ടിവിറ്റീസ് ആർ, ഇഫ് യു ഷെഡ്യൂൾ ദെൻ വി ക്യാൻ സേവ് അവർ ടൈം. അപ്പോൾ വാട്സപ്പ് നമ്മൾ അതിനകത്ത് ഇരിക്കില്ല, വാട്സപ്പ് അതിൽ എനിക്ക് ഈ സമയമായി ഇന്നത്തെ സമയമായി പറഞ്ഞ് ഫോൺ അവിടെ വെച്ച് നമ്മൾ ഏറ്റുപോകും അതൊന്ന്. പിന്നെ ഫോൺ വിളിച്ചിട്ട് കുറെ നേരം സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക നമുക്ക് ഇന്ന കാര്യം പറയാനുണ്ടായല്ലോ. ഒരു ഹായ് ഹലോ ഓൾറെഡി ഇസ് ഗുഡ്, ബട്ട് അതിനെ കുറിച്ച് കുറെ എക്സ്റ്റെൻഡ് ചെയ്ത് അപ്പുറത്താണ്ട് വർത്താൻ അപ്പുറത്താണ്ട് വർത്താൻ ഒക്കെ പറഞ്ഞ് കുറെ എക്സ്റ്റെൻഡ് ചെയ്യാതെ ടോക്ക് ടു ദ പോയിന്റ്സ്. നെക്സ്റ്റ് ഇസ് നമ്മള് ഒരു പോയിന്റ് പറഞ്ഞ ഓവർ തിങ്കിങ്ങിനെ പറ്റിട്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു ടോപ്പിക്കാണ്. നമ്മൾ ബൈബിളിൽ തന്നെ കേട്ടിട്ടുണ്ട്, ദൈവം അറിയാതെ ഒരു പൊടി പോലും പൊഴിയില്ല. അപ്പൊ എല്ലാം ദൈവം അറിഞ്ഞിട്ട് തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുക. അപ്പൊ നമ്മളിതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ സമയം കളയാനുള്ള അർത്ഥമില്ല. നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് സമയം കളയണ്ട, അതൊക്കെ ഫുൾ പ്ലാൻഡ് ആണ്. നമുക്ക് എന്താണ് നടത്താൻ പോകുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഒരു ഇഞ്ച് പോലും നമുക്ക് അങ്ങോട്ട് നമ്മളെ അടുക്കാൻ പറ്റില്ല എന്താ നടക്കാൻ പോകുന്നതിനെ കുറിച്ച്. കുറെ ഒക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാം, ബട്ട് സ്റ്റിൽ ആൻസൈറ്റി ഇസ് നോട്ട് റിക്വയർഡ്. ദെൻ one more method is urgent and important things to be done first. Like in time management we say, so urgent and important things endana adu nammal aadhyam schedule kiya, adu finish kiya, kaana adu cheyyaade ikkane pattilla. Appa aa kaaryangal aadhyam very good and that very well. ഫോണിന്റെ കാര്യം പറയപ്പോഴ് നമ്മളിപ്പോ ഒരു 20 മിനിറ്റ്സ് ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ 20 മിനിറ്റ്സ് നമ്മൾ വിചാരിക്കുക ഒന്നും തൊടില്ല, ഫോൺ തൊടില്ല, ആ 20 മിനിറ്റ്സ് ഫുൾ ഫോക്കസ് ആ ഒരു ജോലി. അങ്ങനെ 20 മിനിറ്റ്സ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം വളരെ പ്രഷ്യസ് ആയിട്ട് തോന്നും. പിന്നെ മൊബൈൽ നോക്കാനായിട്ടൊരു സമയം കിടന്നു അങ്ങനെ മുമ്പ് പോകാൻ നോക്കിയാൽ അവരുടെ ഉറക്കം മുഴുവൻ പോകും, നമ്മൾ കുറേ നേരം നോക്കും, പിന്നെ ഉറക്കം വരില്ല. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പഠിക്കണം സെൽഫ് കൺട്രോൾ. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്ന് കാര്യം ഉണ്ടെങ്കിലേ ഒരു രോഗം സെൽഫ് കൺട്രോള്, പിന്നെ കഠിനാധ്വാനം, അതൊരു പ്രാർത്ഥന, ഇതിലേ നമുക്ക് ജീവിതം ചെയ്യും. കുറച്ചും കൂടി ഷോർട്ടായിട്ട് പറയുകയായിരുന്നു, കാരണം 11 മിനിറ്റ് ഗ്രൂപ്പ് ടുവിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻസ് നാം എങ്ങനെ കണ്ടെത്തും, നല്ല ഇമോഷൻസ് വളർത്തിയെടുക്കാൻ നല്ല കുടുംബങ്ങളിൽ വളർത്തിയെടുക്കാൻ എന്ത് ചെയ്യണം, നല്ല ഇമോഷൻസ് നമ്മൾ നല്ല കുടുംബങ്ങളിൽ വളർത്തിയെടുക്കാൻ എന്ത് ചെയ്യണം. So I'll keep it really short and sweet. So first point is definitely self-analysis. So self-analysis, we can do a SWOT for ourselves. That is, find out our strengths, weakness, opportunities, our challenges or our threats.
So if we have that in front of us, I think we will be able to kind of, you know, understand what, how are we supposed to analyze or get about what is the positive and the negative about ourselves, and how can we negate it. So what are the steps that we need to take to improve our threats or our challenges or our weaknesses. So that is one thing. Second thing that has come up in our group is when others appreciate so we the family members, so if they say something good about ourselves, that is how we come to know that this is something positive about ourselves. So these are the two points that I would say is the first part of the question that has been answered. Second question was about how can we model these behaviors. So the first point that came out in our group is we can be living examples. So model behaviors is what came out. So for example, if we do not gossip about others in our house, I think the children learn to not gossip in their friend circle or in their groups as well. So if we model our behaviors, I think that will kind of help others to help our family to become more efficient or maybe more able to more. So that is one thing. Second is family time. If we have prayer time and if we have a dinner time where we can kind of discuss the activities that has gone throughout the day. That way we can develop, I would say there might be situations that might come out in those discussions which we can, we as parents or we as grandparents can help or make the children understand that in this situation this is what we can do. So if we have some time, some family time for ourselves, I think we'll be able to kind of develop some positive to age-appropriate sessions, might be it will help us to kind of develop some positive. So that's it. നമ്മളെ കുടുംബത്തെ നമ്മളെ ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു പോസിറ്റീവ് ഇമോഷൻസ് കൊടുക്കാം. ഇപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ കഴിഞ്ഞിട്ടില്ലാതെ ഒന്ന് കറക്റ്റാക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന വീട്ടിൽ തന്നെയും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിച്ച് കുട്ടികളുടെ മനസ്സിലൊരു പോസിറ്റീവ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സഭയെ കുറിച്ച് നെഗറ്റീവ്സിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും ഓപ്പറേഷൻസ് ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ 3. എന്തുകൊണ്ടാണ് കുടുംബിനികൾക്ക് പലപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്? എങ്ങനെ കൂടുതൽ ആത്മവിശ്വാസങ്ങൾ വ്യക്തികളാക്കാൻ മാറ്റാൻ സാധിക്കും? അതായത് വൈ ഡു വിമൻ ലൂസ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഹൗ ഡു വി ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്? അതിപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നശിക്കും. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. വീട്ടിൽ കുടുംബത്തിൽ അംഗീകാരം കിട്ടാണ്ടാവും. വിത്തിൻ ദ ഫാമിലി, ഇഫ് പീപ്പിൾ ഡോണ്ട് ആക്സെപ്റ്റ് ദ വേ വി ആർ, ദെൻ വി കൻ ലൂസ് അവർ കോൺഫിഡൻസ്. പരിഗണിക്കാതെ വരുമ്പോൾ ദൈവാശ്രയ ബോധം ഇല്ലാണ്ടാവും. അതായത് എപ്പോഴും നമ്മൾ വിചാരിക്കുക എവറിഥിങ് ഇസ് ഓൺ അസ് ആൻഡ് എവറിഥിങ് ഇസ് ഡൺ വിത്ത് ആർ കേപ്പബിലിറ്റീസ്, അത് പോസിബിൾ ആയിരിക്കില്ല. യു ഹാവ് ടു ബിലീവ് ഇൻ ഗോഡ്, യു ഹാവ് ടു ഡു യുവർ ഡെയിലി പ്രേയേഴ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാണ്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറവാണ്. ആസ് യു ഹാവ് ഡിസ്കസ് ബിഫോർ പ്രയോറിറ്റൈസേഷൻ, സോ ഇഫ് യു ആർ ഇൻ എ ഫാമിലി ആൻഡ് യു ഹാവ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, മേ ബി യു നോട്ട് ഏബിൾ ടു പ്രയോറിറ്റൈസ് യുവർ സെൽഫ് ഓൾസോ. സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സെൽഫ് ഡെവലപ്മെൻറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടുമെന്ന് വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ചിലപ്പോൾ നശിച്ചു. സോ ദിസ് ദ ഫസ്റ്റ് സെക്ഷൻ.
partner between children, so that's one major point. കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. സോ ജസ്റ്റ് ടു എക്സ്പാൻഡ് മോർ ഓൺ ദാറ്റ്, സോ എല്ലാവരും ബിസിയാണ്, എവ്രിബഡി ഹാസ് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റി, ബട്ട് യു ഫൈൻഡ് സം ടൈം ദ ഫാമിലി കംസ് ടുഗദർ, ബീ ഫോർ ഫാമിലി പ്രെയർ ഓർ ഫോർ ദ ഡിന്നർ, സോ ഫാമിലി ഹാസ് ടു കം ടുഗദർ, സ്പെൻഡ് ടൈം ഡിസ്കസ് ഓൺ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ദാറ്റ് ഡേ, ദാറ്റ് വിൽ ക്രിയേറ്റ് എ ഗുഡ് ഇമ്പാക്ട്. പരസ്പര പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യണം. സോ വി ഹാവ് ടു ബി മോർ ട്രാൻസ്പെറന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫാമിലി. So if you don't discuss what happens there, നമ്മുടെ മനസ്സിലെ എന്താ കാര്യങ്ങൾ വരുന്നത്, it can be a major problem later on. So let's be transparent in front of the family. And then major is that is mutual encouragement. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, if you have a tendency to encourage or to appreciate the other person, be your partner or children, it can create a lot of impact. And it can help you boost your self-confidence as well. Hello everyone, so the group number 4, our topic is how to develop our hidden abilities. See, നമ്മളിൽ മറിഞ്ഞിരിക്കുന്ന കഴിവുകൾ, ഇപ്പൊ പാടാനോ നൃത്തം ചെയ്യാനോ എന്തായിട്ടുള്ള കഴിവുകൾ, the talents that are hidden in us, how do we develop? If we develop as women our talents, who benefits? How does it benefit the family or society? The first point we came across is regular training. Training means you have to give time to develop those fitness abilities, whether it's singing, dancing, drawing, cooking. So if we don't train ourselves regularly, it is difficult to develop those fitness abilities. The second is regular practice. Has to be done, whether you practice it yourself or you take it from someone or from a trainer. You should dedicate that time to practice well so that can be developed well. Then research and develop yourself on the same. And utilizing those opportunities to develop those abilities. If you don't realize or utilize the opportunities that we get to develop ourselves, it is difficult to benefit from those abilities. And the third point is time management. Time is very important when it comes to developing our hidden abilities. If we don't give enough time to develop ourselves, it will not help. And sixth is confidence to go forward. It is not only that we have to develop our abilities, but we should have the confidence to go forward and maintain the regular practice, all those things that we want to develop in our lives. Then, the second topic is, once we develop our hidden abilities, what are the benefits that we get through these hidden abilities? The first is self-confidence. If we are able to develop ourselves, the first thing that we get is self-confidence. Because if we are able to do things on our own and develop those things, it gives us confidence that we are able to do things better, maintain ourselves. The second is positive energy. Anything that we do always gives us positive energy. If we are able to do that and continue with ourselves, we are happy and the people around us are also very happy. So that gives positive energy around us. The third is sharing the knowledge of the ability that we have developed. We share the knowledge, whether it is dancing, singing or anything. If we are able to train ourselves, we can give the same knowledge or share the same knowledge with others as well. Because the more we get, the more we are able to share that knowledge that we have. The fourth point is gaining self-respect. If we are able to develop ourselves, maintain those hidden abilities, we are able to respect ourselves as well as we gain the respect for others. Because people around us see what we are able to do and they are also able to respect us and at the same time find things that are positive in us and
the people surrounding us also will be able to gain the same respect for others. Thank you. നമ്മൾ അമ്മയിലൂടെയാണ് വീട്ടിലെ ഹൈഡീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വേണം മക്കളെ പഠിപ്പിക്കാൻ ഹലോ നമ്മുടെ നേതൃത്വം കൊടുത്ത് വീട്ടിലുള്ള എല്ലാവരെയും ഹൈജീനിലേക്ക് എത്തിക്കണം. ഇപ്പോൾ പുറത്തേക്ക് പോയി പിള്ളേർക്കാണെങ്കിലും പുറത്തേക്ക് പോയി വരുമ്പോഴേ കൈ കഴുകുക, മുഖം കഴുകുക, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു വരണം. പിന്നെ ഫാമിലി ഹൈജീൻ, ഫാമിലി ഹൈജീനിലും നമ്മളെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് വീട്ടിലുള്ള സകലവരെയും പങ്കെടുപ്പിച്ച് വീടൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക, ബാത്റൂം എല്ലാം സിസ്റ്റമാറ്റിക്കലി എല്ലാം ഡിസിപ്ലിൻ ആയിട്ട് എല്ലാവരും സൂക്ഷിക്കാനും പിള്ളേരെല്ലാം പഠിപ്പിക്കാനും എല്ലാവരും ഒരുമിച്ച് എല്ലാവരെയും പങ്കെടുപ്പിച്ച് വീട് വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു ബി ഹൈജീൻ, ഇമ്പോർട്ടൻസ് എല്ലാ രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എത്ര സൂക്ഷിച്ച് വീട്ടിനാക്കി വെച്ചാൽ രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റും. വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. വീടെല്ലാം വൃത്തിയായി നല്ല സിസ്റ്റമാറ്റിക്കലി വെച്ചിട്ടാണ്. പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യാനും നമുക്കൊരു ഇഷ്ടം തോന്നും. എല്ലാം വലിച്ചു വാരി അവിടെ ഇവിടെ ഇടയിട്ടാലും നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഒരു ഇഷ്ടം തോന്നും. എല്ലാം ക്ലീനാക്കി വെക്കുന്നത്. ഈ പേഴ്സണൽ ഹൈജീൻ, ഫാമിലി ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. ആക്ച്വലി നമ്മൾ ആ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. വി ഷുഡ് ബി വെരി ക്ലീൻ. നമ്മളിപ്പം വി ഷുഡ് സ്മെൽ ഗുഡ്, വി ഷുഡ് കീപ് അവർ ഓറൽ ഹൈജീൻ, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് സ്വെറ്റിന്റെ സ്മെല് ഒന്നും ഉണ്ടാവരുത്. നമ്മൾ വി അപ്രോച്ച് സംബഡി, വി ഷുഡ് നോട്ട് ബി പുട്ട് ഓഫ്, റൈറ്റ്? സോ ആ ഏരിയയിലൊക്കെ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പൊ അവർക്കും ആ ഒരു അതുപോലെ തന്നെ വീട് വ്യക്തിത്വം മനസ്സിലാക്കണമെങ്കിൽ അടുക്കളയിൽ പോയാൽ മനസ്സിലാവും, ബാത്റൂമിൽ പോയാൽ മനസ്സിലാവും. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചിൽഡ്രൻ വിൽ ലേൺ ഫ്രം അസ്. അപ്പൊ നമ്മുടെ ഒരു വ്യക്തിത്വം മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സംസാരിക്കൊന്നും വേണ്ട, ജസ്റ്റ് വിസിറ്റ് ദ ഹോം. ടൈം മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ഈ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഒതുക്കി വെച്ചിട്ട് നമ്മളത് ചെയ്താൽ നമ്മൾ ഭയങ്കര ഭംഗിയായിട്ട് കാര്യങ്ങൾ നീക്കാൻ സാധിക്കും. സോ അത് ഇഫ് യു ഡോണ്ട് ഹാവ് ഇറ്റ് 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 എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ, ഫിസിക്കലായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഇപ്പോൾ ഒരു ശൈലി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആ കോച്ചൊക്കെയാണ് അങ്ങനെ ബ്രെയിനിൽ കണ്ട കോച്ചുള്ള ആളാണ്. ഒത്തിരി ഇൻഫർമേഷൻ എക്സസൈസ് ചെയ്യുന്നത് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് വെച്ചാൽ, ഇപ്പം നമുക്ക് എല്ലാവരും തന്നെ ഒരു 30-40-50 ഏജ് ആയിട്ടുള്ളവരാണ്. നമുക്ക് ഈ ഏജിന്റെ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്താൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. മസിൽ, നമ്മുടെ മസിലൊക്കെ ഒരു ഏജ് ആകുമ്പോഴത്തേനും വീക്ക് ആകും. അപ്പോൾ ഈ എക്സസൈസ് ഒക്കെ നമ്മൾ ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിലൊക്കെ നല്ല സ്ട്രെങ്തായി, നമ്മുടെ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല. പിന്നെ അടുത്തുള്ള നമ്മളുടെ ഇപ്പോൾ ഏജ്, നമ്മുടെ ഏജ് എന്ന് പറയുന്ന ഒരു മെനോപോസിലേക്ക് ഏജായി, എപ്പോൾ സമയത്തൊക്കെ ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ഡെയിലി കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ ഉണ്ട് ഹോർമോൺ ചേഞ്ചസ്. അപ്പോൾ അവരും ശരിക്കും പറഞ്ഞാൽ എക്സസൈസ് ചെയ്താലാണ് അവർക്കും കൊടുക്കുന്നത്. പിന്നെ ഹാർട്ടിൻ്റെ എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക്, നമ്മുടെ ബി പി ഷുഗർ ഹൈ ആകുന്നത്, അത് ഫോൺ നമുക്ക് ഒരു ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസിയോപോറോസിസ്, എല്ല് തേയ്മാനം, എല്ല് തേയ്മാനം അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യണം. പിന്നെ ഡയബറ്റീസ്, ഡയബറ്റീസുകാരുടെ ആണെങ്കിലും എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഗർ ലെവലൊക്കെ നല്ല കൺട്രോളിലാകും. പിന്നെ കൊളസ്ട്രോള്, കൊളസ്ട്രോളും എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് മെന്റൽ, നമുക്ക് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഫ്രഷായിട്ടാണ് നമുക്ക് അറിയുന്നത്. ഒരു എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ഉന്മേഷം വരും, നല്ല നല്ല സ്ലീപ്പ് കിട്ടും നമുക്ക്. നമ്മളുടെ ഉള്ള നമ്മുടെ സ്ട്രെസ്,
നമ്മുടെ ഡിപ്രഷൻ പിന്നെ മൂഡ് എല്ലാം തന്നെ നമ്മുടെ എക്സസൈസ് പണ്ടെങ്കിൽ മാറും. പിന്നെ ലൈഫ് സ്റ്റൈൽ നമുക്ക് എന്താണ് എക്സസൈസ് എടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ഒരു നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി വീട്ടിൽ വരും തന്നെ ബാക്കിയുള്ളവരും എനർജറ്റിക് ആയി. പിന്നെ നമ്മുടെ എല്ലാ ജോലിയും നല്ല സ്പീഡായി. ശരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി വേണ്ടി എല്ലാവരും ഒരു മിനിമം 30 മിനിറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ അത് നല്ലതാണ്. മീറ്റോട് നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് 30 മിനിറ്റ്സ് വെക്കുവാണെങ്കിൽ അത് നമ്മളുടെ നമ്മുടെ ഫാമിലിക്ക് ഒരിക്കലും നല്ലതാണ്, നമുക്ക് നല്ലതാണ്, നമ്മൾക്ക് രോഗങ്ങൾ വരാതിരിക്കാനും നമ്മളുടെ എന്താ രോഗപ്രതിരോധ ശക്തി. പിന്നെ ശരിക്കും എക്സസൈസ് കൊണ്ട് തന്നെ നമുക്ക് ദീർഘായുസ്സും വരും. പിന്നെ നമ്മൾ ഓൾഡ് ഏജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വേദന ഇവിടെ വേദന അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ആയി നമ്മുടെ മസിലൊക്കെ നല്ല ഫിറ്റായിട്ടൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഒരു നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഡെയിലി എക്സസൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എക്സസൈസ് മാത്രം ചെയ്താലും പോകാം. പിന്നെ നമ്മുടെ അതിനനുസരിച്ചുള്ള ഭക്ഷണത്തിൽ ചെയ്യുന്നതും എല്ലാം ഒക്കെ ചെയ്യാം. ഇനി നിങ്ങളോട് കാല് കേൾ അപേക്ഷിക്കുകയാണ്, അര മണിക്കൂറെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കാൻ പോകണം. ഓക്കെ, അപ്പൊ ശൈനി റിക്വസ്റ്റ് വാങ്ങിച്ചെങ്കിൽ നാളത്തേക്ക് എല്ലാവരും ഒരു 30 മിനിറ്റ് നടക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെട്ടിക്കിടന്നു തന്നെ എക്സസൈസ് ചെയ്യാലോ മഴയൊക്കെ ഉണ്ടെങ്കിൽ. താങ്ക് യു ശൈനി. ആ ഗുഡ് നമ്പർ 7 ഫിസിക്കൽ ഹെൽത്ത് സൂക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ചില രോഗങ്ങളൊക്കെ ഉണ്ട്, അപ്പം എല്ലാം അങ്ങനെ മുൻകരുതലുണ്ട്. രോഗം നന്നായിട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ചെറിയ കുട്ടികൾക്കൊക്കെ ഒക്കെ അതിന് ചില ടിപ്സാണ് പറയുക. നമുക്ക് ചെയ്യാവുന്ന 5 പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് വെക്കുക. മെയിൻറ്റെയിൻ മെൻറ്റൽ ഹെൽത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്ട്രെസ് എന്തായാലും ഉണ്ടാവും, അപ്പം അത് റിലീവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗം നമ്മൾ തന്നെ കണ്ടുപിടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രയർ ലൈഫ് ഉണ്ടെങ്കിൽ തന്നെ കുറേ ആൻസൈറ്റി വറീസൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് ആണ് ബാലൻസ് ആയിട്ട് ആഡിക്വേറ്റ് സ്ലീപ്പ്, പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാം, അതുപോലെ തന്നെ ഉറക്കാം. അത് മറ്റുള്ളവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ആ വീട്ടിലെ ലേഡീസിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാതെ നമ്മുടെ ഒപ്പം ശരിയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എക്സസൈസ് എനി ഫോം. നമ്മളിപ്പോൾ എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു ചേച്ചി. അപ്പോൾ ഏത് ഫോമിൽ വേണമെങ്കിലും ചെയ്യാം, മെഡിറ്റേഷൻ ആകാം, യോഗ, വാക്കിംഗ്, സുംബ, സ്വിമ്മിംഗ്, വട്ട് എവർ ഗിവ്സ് യു ഹാപ്പിനെസ് ആൻഡ് കംഫർട്ട്. നമ്മുടെ ഫാമിലി ലെവലും കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. നെക്സ്റ്റ് ഇസ് പേഴ്സണൽ ഹൈജീൻ ആൻഡ് ക്ലീൻലിനെസ് ഇൻ ദി സറൗണ്ടിങ്. നേരത്തെ ഹൈജീനെ കുറിച്ച് പറഞ്ഞതാണ്, പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇറ്റ് വാസ് ഓൾറെഡി സെഡ് ബെറ്റർ. പിന്നെ അടുത്തത് ഒരു ഹോബി അല്ലെങ്കിൽ ഒരു പാഷൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഭാരമാണ് തോന്നുന്നത്. കാരണം ഐ എം ഹാവിങ് എ ഗുഡ് ടൈം, ഐ എം ട്രൈ ടു പുട്ട് മൈസെൽഫ് ഇൻ ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ നീ ടൈം ഞാൻ അവിടെ കൊടുക്കുകയാണ്. അതെന്തോ ആവാം, ചിലപ്പോൾ തയ്ക്കുന്നതായിരിക്കാം, ചിലപ്പോൾ പാടുന്നതായിരിക്കാം, ഡാൻസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് ടേക്ക് എ മെഡിക്കൽ അഡ്വൈസ് ഇഫ് നീഡഡ് ഫോർ ജനറ്റിക് ഹെറിറ്ററി ഓർ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസസ്. അപ്പോൾ എല്ലാ അസുഖങ്ങളും നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ജനറ്റിക് ആണ്, ഹെറിറ്ററി ആണ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് ആദ്യമേ എടുക്കുക. അത് വരാതിരിക്കാനുള്ള മരുന്നുകളോ എക്സസൈസോ ഡോക്ടറിൽ നിന്ന് തന്നെ നമ്മളത് മേടിക്കുക. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ടും മെഡിക്കേഷനോ ഒന്നും ചെയ്യാനായിട്ട് പോകും. ഇതൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ടേക്ക് പ്രിക്കോഷൻസ് റിഗാർഡിംഗ് ഡിസീസസ്. താങ്ക് യു. ഞങ്ങൾക്ക് എഴുതിയിരിക്കുന്ന ടോപ്പിക് ഫുഡാണ്. അപ്പൊ ഫുഡ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, എന്നാലും അമ്മമാർക്കൊരു ഹെഡേക്ക് ആണ്. എല്ലാ ദിവസവും എന്ത് ഉണ്ടാക്കി വെക്കും രാവിലെ തന്നെ. അപ്പൊ നമ്മള് വർക്കിംഗ് മദേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ മെനു പ്ലാൻ ചെയ്യാം, ഓരോ വീക്കിലി മെനു. അപ്പൊ അതിനു വേണ്ടിയുള്ള സഫീഷ്യന്റ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് നമുക്ക്
പ്ലാൻ ചെയ്ത് നേരത്തെ റെഡി ആക്കി വെക്കണം. നമുക്ക് നല്ല ഐഡിയ ഉണ്ടാവുന്നു രാവിലെ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്, അത് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കുകയും വേണം. അപ്പോൾ വീക്ക്ലി പ്ലാനിങ് നല്ലതായിരിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെയിൻസ് ഫുഡ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഈസി ആയിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടാതെ വളരെ ഹെൽത്തി ആയിട്ട് ഫുഡായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻസ് ഫുഡാണ്. പിന്നെ ലഞ്ചിന് നമുക്ക് ഹൈ കാർബായിട്ടുള്ള സ്റ്റാർച്ച് ഫുഡ് എല്ലാം കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നമ്മൾ ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ സ്റ്റീംഡ് ഫുഡ് ലൈക്ക് പുട്ട്, ഇടിയപ്പം, അങ്ങനെ സ്റ്റീംഡ് ഐറ്റംസ് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലത്. ലഞ്ചിന് സ്റ്റാർച്ചി ഹൈ കാർബ് ഫുഡ് കൊടുക്കാം. പിന്നെ ഡിന്നറിന് നമുക്ക് മോർ ഓഫ് കാലറ്റ്സ്, സ്പ്രൗട്ട്സ് എല്ലാം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഷുഗർ വളരെ കുറച്ച് കൊടുക്കുക. കുട്ടികൾക്കായാലും ചെറുതിലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ച് കഴിഞ്ഞാൽ അവർ വലുതാവുമ്പോഴും അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അങ്ങനെ പല അസുഖങ്ങളും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ മൈദ അവോയ്ഡ് ചെയ്യുക. മൈദയുള്ള ബിസ്ക്കറ്റ് ഒക്കെ നമുക്ക് എളുപ്പമാണ് ബിസ്ക്കറ്റ് പാക്ക് ചെയ്ത് കൊടുക്കാൻ സ്കൂളിലേക്കൊക്കെ. മാക്സിമം ബിസ്ക്കറ്റ് ബ്രെഡൊക്കെ കുറേ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ അസുഖങ്ങൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് അതും കുറയ്ക്കുക, ലിമിറ്റ് ചെയ്യുക. അത് കൊതുക്കി കഴിക്കാമെന്നല്ലാതെ കുറയ്ക്കുക. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ വീക്ക്ലി വൺസ് അപ്പോൾ വൈകിട്ട് ഒരു ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 8 മണി 9 മണിയാവുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫ്രീ റാഡിക്കൽസ്, ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസ് എല്ലാം നമ്മൾ നാലിഫൈ ചെയ്യും. അപ്പോൾ അത് നമുക്ക് ക്യാൻസറിനെതിരെ വളരെ ഒരു പ്രതിരോധമായിട്ട് ക്യാൻസർ രംഗത്ത് ട്രീറ്റ് ചെയ്യുന്ന എല്ലാവരും പറയുന്നത് വീക്ക്ലി വൺസ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. പിന്നെ ഇന്ന് നമുക്കൊരു സ്പിരിച്വൽ ആസ്പെക്ട് കൂടി ഉണ്ട്. ഞങ്ങളുടെ ടോപ്പിക്ക് നമ്മുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും വികസനത്തിനും ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ഉണ്ടെന്ന്. അപ്പോൾ വി വുഡ് ലൈക്ക് ടു ആഡ് വൺ മോർ സ്പിരിച്വൽ ആസ്പെക്ട് ഓഫ് ഫുഡ്. അത് ഇപ്പം നമുക്ക് കൊച്ചുകുട്ടികൾക്ക് ചെറുതിലെ തുടങ്ങി ചെറിയ ചെറിയ ആശയടക്കങ്ങൾ അവർ ചെയ്യിപ്പിക്കാം. അപ്പോൾ അവർ വലുതാവുമ്പോഴും ചെറിയ ചെറിയ ആശയടക്കങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനും ഇത് തയ്യാറാവും. ഫാസ്റ്റിംഗ്, അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രൈഡേ ഫാസ്റ്റിംഗ് എന്നുണ്ടെങ്കിൽ കുട്ടികളത് കണ്ട് പഠിക്കും. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഫാസ്റ്റിംഗ് ചെയ്യുക. പിന്നെ മഴക്കാലത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സായിട്ട് നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ് കൂടുതൽ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ പഴങ്ങളുടെ മഹാത്മ്യം, ലേഹ്യങ്ങളും എല്ലാം മഴക്കാലത്ത് നമുക്ക് കൊടുക്കാം. അമ്മ മരത്തിൽ കരുതി വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ വീക്കിലി വൺസ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെള്ളം കുട്ടികൾക്ക് പഞ്ചസാര നാരങ്ങൾക്കെതിരെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇമ്മ്യൂണിറ്റി കിട്ടും അവർക്ക്. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സോമാലിയുടെ കാര്യങ്ങളും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ ഓർമ്മിപ്പിച്ചു കൊടുക്കാം. നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാം ഈ സീറ്റേക്ക് ഫുഡാണ്, എല്ലാം നമുക്ക് ഒന്ന് കിട്ടുന്നു. പക്ഷെ ഇങ്ങനെ കിട്ടുന്നു അറിഞ്ഞിരിക്കണം. ഇല്ലാത്തവരും വിശന്നിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. എന്നുള്ള കാര്യം കൂടെ നമ്മൾ കുട്ടികളെ ഓർമ്മിപ്പിച്ച് നന്ദിയോട് ഭക്ഷണം കഴിക്കാനായിട്ട് പിള്ളേരെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യാനും പഠിപ്പിക്കണം. നമുക്ക് വേണ്ട സൺഡേയോ ഏതെങ്കിലും ദിവസം പിള്ളേർക്ക് ഭക്ഷണം വെള്ളിയാണ് ഭക്ഷണം വാങ്ങിച്ച ആക്കിയിലും കൊടുക്കുക. ഒരു വിശന്നിരിക്കുന്ന പോലെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് പഠിപ്പിക്കാം പിള്ളേരെ. ഒരു ചെറിയ കാരുണ്യ പ്രവൃത്തി അത് വലിയ ഇമ്പാക്ട് പിന്നീട് ആ കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷനിലും എല്ലാം ഉണ്ടാക്കും. ഒരുപാട് വിശ്രമങ്ങളും എല്ലാ വിധത്തിലും ഡിസ്കസ് ചെയ്തു. ഗ്രൂപ്പ് നമ്പർ 8 വെരി ഗുഡ്. ഗ്രൂപ്പ് നമ്പർ 9 പ്രാർത്ഥിക്കുന്ന അമ്മ ഒരു കുടുംബത്തിന് വിളക്കാവുന്നത് എങ്ങനെയാണ്? ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് ദാറ്റ് ഫാമിലി ഹാസ് എ ഗ്രേറ്റ് മദർ. പ്രാർത്ഥിക്കുന്ന അമ്മ നല്ല ഒരു സ്നേഹമാണ്. പ്രാർത്ഥിക്കുന്ന, കാൻ യു ഹിയർ മീ? പ്രാർത്ഥിക്കുന്ന അമ്മ നല്ലൊരു സ്നേഹമുള്ള അമ്മ തന്നെയായിരിക്കും. കാരണം നമ്മുടെ തിരുവനന്തപുരം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹമാവും. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കുറെ നമ്മള് തന്നെ സ്ത്രീകൾ അമ്മമാര് കുറെ സ്നേഹമാണ്. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, നമ്മുടെ ഇടപെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ മക്കള് തന്നെ നമ്മളെ കണ്ടുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. അപ്പൊ അവരെ ചെറിയ കുട്ടികളെ തന്നെ ആയിരിക്കുമ്പോൾ നമ്മളവരെ
കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുന്നത്, അത് അവരെ എൻകറേജ് ചെയ്യും. പിന്നെ നമ്മുടെ മാസിന് പോകുന്നത് മീൻസ് അറ്റ്ലീസ്റ്റ് മാസം അറ്റൻഡ് ചെയ്യാനും എന്തായാലും വരുമ്പോൾ ചിലപ്പോൾ ചില കാരണത്താൽ യു ഹാവ് ടു ബി പ്രാക്ടിക്കൽ. മാക്സിമം അതുകൊണ്ട് സോ എല്ലാ മോനിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവരിപ്പോൾ ജോലി ചെയ്യാം. അപ്പോൾ അവർക്ക് നമ്മളൊക്കെ ടൈമിൽ പോയപ്പോൾ ചിലപ്പോൾ ഇരിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അവരൊക്കെ ജോലിയിൽ ലേറ്റ് വരുമ്പോൾ ഞാൻ അവരോട് ഒരു കാര്യം പറ്റി ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് റീഡ് വൺ ചാപ്റ്റർ ഓഫ് ദ വേൾഡ് അക്കോർഡിംഗ്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഗിവിംഗ് ആൻഡ് ഇറ്റ് വാസ് സ്ട്രെങ്ത്തനിങ് യു. സോ അതിൻ്റെ മോനിൽ നിന്നും അവരുടെ ലൈഫിലും അത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു I gave him one verse. I trust your Lord with all your heart and your strength and he will make your path straight. ഈ യൂത്ത് ആയിരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ തിരക്കിലൊക്കെ പെട്ട് അല്ലെങ്കിൽ കൂട്ടി പെട്ടൊക്കെ പോയാലും അവർ തിരിച്ചു വരും, അവർ ലാസ്റ്റ് തിരിച്ചു വാക്കി അവിടെ കിട്ടും. വ്യക്തിബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കാൻ ആവശ്യമാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ സാധ്യമാണ്. കുടുംബത്തിലാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം പല ഈ കുടുംബത്തിൽ പലരും പല സമയത്തും ഒക്കെ ആയിരിക്കും ജോലി കഴിഞ്ഞ് കാര്യമൊക്കെ വന്ന് വീട്ടിലെത്തുന്നത്. പക്ഷെ ഉള്ളവർ എങ്ങനെയാന്ന് വെച്ചാൽ ഉള്ളവർ കഴിവതും അവർ വരാൻ പറ്റുവാണെങ്കിൽ വന്നിട്ട് പ്രാർത്ഥന ചെയ്യില്ല. പ്രാർത്ഥനയുടെ സമയത്ത് ഓരോ വ്യക്തികൾക്കും അവരെ പിന്നെ മാതാപിതാക്കളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കില്ല. മാതാപിതാക്കൾക്ക് വേണ്ടിയും കൂട്ടുകാർക്ക് വേണ്ടിയും മറ്റു സ്ഥലപ്പുറത്തൊക്കെ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ അവരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ശീലിപ്പിക്കുക. പിന്നെ കഴിവതും നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും സാധാരണ എല്ലാവരും നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും കൂടുതൽ കാര്യങ്ങളെല്ലാം പറയുന്നതും പിന്നെ അതുപോലെ തന്നെ ജോലി സ്ഥലത്താണെങ്കിൽ ജോലി സ്ഥലത്തെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ അധികം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും. അവർക്ക് കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മളോട് എന്തും അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അവർക്ക് മനസ്സിലാവണം. ഒരു ഫ്രീഡമായിട്ട് വന്ന് നമ്മളോട് അമ്മമാരോട് പ്രത്യേകിച്ച് അമ്മമാരോടായിരിക്കും എല്ലാ കാര്യങ്ങളും പറയുക. അമ്മമാരോട് പറയാനുള്ള ഒരാൾ ഫ്രീഡം അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്പൊ അവർക്കും നമ്മൾ ഒരു മടിയില്ലാതെ നമ്മളോട് എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കൂട്ടുകാരാണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിരിക്കുന്നത്. കുട്ടികളൊക്കെ എങ്ങനെയാണെന്നും ആരുടെ കൂടെയാണെന്നും പിന്നെ അവര് സമയത്തിനും കാലത്തിനും സ്കൂളിലൊക്കെ പോവാ സ്കൂളിലൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോയി അന്വേഷിക്കുക. സമയത്തിന് സ്കൂളിലെത്തുന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. സമയത്തിന് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളെ മാതാപിതാക്കൾക്ക് കടമയുണ്ട് അവിടെ പോയി അന്വേഷിക്കാനും. അത് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അങ്ങനെ സ്കൂളിലും പോയി അന്വേഷിക്കാൻ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയാണെന്നും മറ്റുള്ളവർ പെരുമാറുന്നൊക്കെ എങ്ങനെയാണെന്നും നമുക്ക്
പരീക്ഷിക്കാൻ പറ്റും. അങ്ങനെ കുട്ടികൾ വീട്ടിലങ്ങനെ നല്ല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അത് വീട്ടിൽ നല്ല സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് നമ്മൾ പുറത്തുള്ളവർക്കും അതേപോലത്തെ ഒരു പുറത്തൊക്കെ നമുക്ക് അതുപോലെ കമ്മ്യൂണിക്കേഷൻ വഴിയായിട്ടും ഒക്കെ സഹകരിക്കാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ അമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ബോഡി ലാംഗ്വേജ് ഒബ്സർവ് ചെയ്യണം. അപ്പം നമുക്ക് പല കാര്യങ്ങളും ക്ലാഷ് കവർ ചെയ്യാൻ പറ്റും. ഹസ്ബൻഡ് വരുമ്പോൾ എങ്ങനെയാണ് മുഖമൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ നമ്മളെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ് ലാംഗ്വേജ് നോക്കിയിട്ട് അതനുസരിച്ച് ഒഴിഞ്ഞു മാറുക, പിന്നീട് പറയുക. മക്കളുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കിയാൽ അവർക്കിപ്പോൾ എന്താണ് പ്രശ്നം, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുമോ. അപ്പൊ ആ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഈ വക കാര്യങ്ങൾ നമ്മൾ എപ്പോഴും വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. ഈവൻ ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ അവരുടെ മുഖഭാവം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവരെന്താണ് അവരുടെ ഭാവം അവരുടെ മനസ്സിലുള്ളത് അവിടെ റിഫ്ലക്ട് ചെയ്യും. ഫേസ് ഇസ് വെരി ഡിസെപ്റ്റീവ്. അപ്പൊ അതുകൊണ്ട് അത് നോക്കിയിട്ട് അല്ലാതെ പറയുന്ന വാക്കുകളിൽ അല്ല കൂടുതൽ അവരുടെ ബോഡി സ്പീക്സ് ലൗഡർ ദാൻ ദെയർ വേർഡ്സ്. അത് ഇതൊരു സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ. നമ്മുടെ ശരീരം മനോഹരമാക്കി വെക്കാൻ, ഇതൊരു ലാസ്റ്റ് പാർട്ട്, ആകർഷണീയമായ വ്യക്തിത്വമുള്ളവരാക്കാനായിട്ട് നമുക്ക് എന്ത് ബ്യൂട്ടി കെയർ, സെൽഫ് കെയർ ഒക്കെ വേണം. അതുപോലെ അതിന്റെ പ്രാധാന്യം എന്താണ്, നല്ല ഡ്രസ്സിംഗ് സെൻസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അലസമായിട്ട് ഇങ്ങനെ ഡ്രസ് ചെയ്യുക, ക്ലോത്ത്സ് മേക്ക് എ മാൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. I'm representing group 11 and that's the last group and I try to make it a little fast. How to improve our physical appearance? So there are many ways we can try to develop that. The most common one is we all have our phones, so we can use the YouTube because you have n number of videos. Of course we should not, we should be very mindful of the time because we can't sit watching the videos too much of it. But yes, we can find out good videos where we can take good tips from it. There are many videos which will help in that. Reading books, you have magazines, different types of magazines are there which help us cater to, help us develop our personality. We don't really need to put in a lot of money to dress up well. The dress could be simply cotton dress. But if it is well maintained, it's washed, cleaned and ironed, that also will give a very very elegant look. You don't really have to spend a lot of money for it. So that can be kept in mind. We can also talk with our colleagues if you are a working woman or if you are a housewife, whatever it may be. You can ask your we can ask our neighbors or our colleagues how do they and where do they buy their stuff. Which is like, if you are a working mother, then you can ask your colleagues where do they get their stuff from. Because on a daily basis, we need to keep changing. We don't want to wear the same dress every time, right? So we can find out places where we can get dress in a little cheaper amount, yet it will make you look good, make us all look good. Home care tips, whether it is manicure, pedicure, we don't really, again I reiterate, that we don't have to really spend a lot of money on the parlor and things like that. We can do it at home itself. Also we can ask our children, because they are the new trend, they know the new trends. So they'll help us out with a lot of tips, how to groom ourselves, how to look good. What's the importance of looking good and physical appearance is definitely it develops your confidence. Skin care, if you're taking care of your skin, it will help you prevent diseases. You'll have a good glowing skin, so we want that, isn't it? So, and of course, your personality will develop the way we dress. Simple dressing, but yet attractive one, will always attract more people. So you'll have a lot of people around you if you kind of carry yourself well with good clothes. And the last is, what you wear is what is seen, and if you are the way you dress yourself will help you have a very clutter-free mind and you'll always be happy. So your appearance also is very equally important as all my colleagues said. I want to add that physical appearance and maintaining that with these tips will be very useful. Thank you.
ചില ഗ്രൂപ്പുകൾ ഔട്ട്സ്റ്റാൻഡിങ് അതിന്റെ ആ ഇൻവോൾവ്മെന്റ് ഇതൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തു തീർച്ചയായിട്ടും. സിസ്റ്റർ ആക്ച്വലി ഹാസ് നോട്ടഡ് ഡൗൺ സർട്ടൻ തിങ്സ് പീപ്പിൾ ഹു ഹാവ് ഡൺ ദ ഗ്രൂപ്പ്സ് ഹു ഹാവ് ഡൺ എക്സ്ട്രീംലി വെൽ. സോ അത് സിസ്റ്റർ തന്നെ പറഞ്ഞു. പക്ഷേ യു ഹാവ് ഗോട്ട് സോ മച്ച് ഇൻഫർമേഷൻ ത്രൂ ദിസ്. യെസ്, ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഓൾ ഹാവ് ഇൻവോൾവ് യുവർ സെൽഫ് സോ വെൽ. ഇതിപ്പോ ഞാനിങ്ങനെ നിർബന്ധിച്ചിട്ടാണ് നിൽക്കാൻ പറ്റുന്നില്ല, ഇൻഫർമേഷൻ സമയമില്ലാത്തത്. ഓക്കെ.